محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റിയാ, ലോകമാന്യത എന്നൊക്കെ നമ്മൾ അർത്ഥം വെക്കുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്തമായ ഏരിയകളുള്ള ഒരു വിഷയമാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിനെ ബാധിക്കുന്ന, നിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന, നമ്മുടെ ഉദ്ദേശ ശുദ്ധിയെ ബാധിക്കുന്ന ഒരു മാരകമായ രോഗമാണ് യഥാർത്ഥത്തിൽ റിയാ എന്നുള്ളത്. റിയാ എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ, പല വിഷയങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്. അതെല്ലാം ഇവിടെ വിശദീകരിക്കുക സാധ്യമല്ല. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയായിരിക്കും നല്ലത് എന്ന് മനസ്സിലാക്കുന്നു. ഇസ്ലാമിൽ നിയ്യത്തിന് വല്ലാത്ത പ്രാധാന്യമുണ്ട്. ഏത് കർമ്മം ചെയ്യുമ്പോഴും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ടു നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. നിയ്യത്തുൽ അമൽ, ഒന്ന് നിയ്യത്തുൽ അമലാണ്. നമ്മൾ ചെയ്യുന്ന നിയ്യത്ത്, നമ്മൾ ചെയ്യുന്ന അമൽ ഏതാണോ ആ അമലിനെ തഅയീൻ ചെയ്യുക, അതിനെ നിർണയിക്കുക. ഉദാഹരണത്തിന്, നമ്മൾ നമസ്കരിക്കുകയാണ് എങ്കിൽ, മഗ്രിബ് നമസ്കരിക്കുകയാണെങ്കിൽ, മഗ്രിബാണ് ഞാൻ നമസ്കരിക്കുന്നത് എന്ന ബോധം, ആ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതാണ് ഒന്ന് നിയ്യത്തുൽ അമൽ. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ അമൽ നമ്മുടെ മനസ്സിൽ, ആ അമലിനെ തഅയീൻ ചെയ്യുക, അതിനെ നിർണയിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. രണ്ടാമത്തേത് നിയ്യത്തുൽ മഅമൂലി ലഹു, ആർക്ക് വേണ്ടിയാണോ നമ്മൾ അമൽ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ അമൽ ചെയ്യുന്നത്, വജ്ഹുല്ലാ, അള്ളാഹുവിന്റെ വജ്ഹു ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ മുഖം പ്രതീക്ഷിച്ചുകൊണ്ട്, ലിഖാഉല്ലാഹി ഫിൽ ജന്ന, സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് നമ്മൾ അമൽ ചെയ്യുന്നത്. ആ നിലക്കൊരു ഇഹ്തിസാബ്, പ്രതിഫലം ആഗ്രഹിക്കുക എന്ന ഒരു കാര്യം കൂടി നിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അത് നിയ്യത്തുൽ മഅമൂലി ലഹു, അല്ലെങ്കിൽ നിയ്യത്തുൽ ലിത്തഖറുബ്, പുണ്യത്തിന് വേണ്ടിയുള്ള നിയ്യത്ത് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഏത് കർമ്മം ചെയ്യുമ്പോൾ രണ്ട് നിയ്യത്ത് നിർബന്ധമാണ്. നമ്മളിന്ന് മഗ്രിബ് നമസ്കരിക്കുമ്പോൾ രണ്ട് നിയ്യത്ത് വെച്ചിരിക്കണം. ഒന്ന്, മഗ്രിബാണ് നമസ്കരിക്കുന്നത് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. രണ്ട്, ഈ മഗ്രിബ് നമസ്കരിച്ചാൽ എനിക്ക് അല്ലാഹു തആല മഗ്രിബ് നമസ്കരിക്കുന്നതിന് പുണ്യം നൽകണം, ഇതിന് പുണ്യം കിട്ടണം, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ആ ഉദ്ദേശം നമ്മൾ മനസ്സിൽ വെക്കണം. രണ്ടാമത്തെ ഒരു കാര്യതാണ്. ഈ രണ്ടു നിയ്യത്തുകൂടി എല്ലാ കർമ്മത്തിലും നിർബന്ധമാണ്. പലപ്പോഴും നമ്മൾ നിയ്യത്ത് ചൊല്ലിപ്പറയൽ ബിദഅത്താണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടപ്പോൾ
ഈ നിലക്ക് നിയ്യത്ത് മനസ്സിൽ കരുതുക എന്നുള്ള കാര്യം പറ്റി അവഗണിച്ചു പോയി എന്ന് ഉള്ളത് വളരെ ഒരു വസ്തുതയാണ്. പലപ്പോഴും പല ആളുകളും യാന്ത്രികമായി പല കർമ്മങ്ങളും ചെയ്യുന്നു, തുടർച്ചയായി അല്ലെങ്കിൽ നിരന്തരം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും നമ്മൾ നിയ്യത്ത് വെക്കാറില്ല. അത് നമ്മുടെ അമലിനെ ഇല്ലാതെയാക്കും. കാരണം ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, നിയ്യത്തുകൾ കൊണ്ടാണ് അമലുള്ളത്. അപ്പോ നിയ്യത്തില്ലാത്ത അമൽ അത് വെറുതെയാണ്, അതിന് പുണ്യം ലഭിക്കൂല. അപ്പൊ നിയ്യത്തിന് വല്ലാത്ത പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ധാരാളം വചനങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമ്മൾ പല സന്ദർഭങ്ങളിലായി പഠിച്ചതാണ്. നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വചനമാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വചനം. അദ്ദേഹം പറയുകയാണ്, റുബ്ബ അമലിൻ സഗീരിൻ തുകസ്സിറുഹു നിയ്യ, എത്ര എത്ര ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ്, തുകസ്സിറുഹു നിയ്യതു, നിയ്യത്ത് അതിനെ വർദ്ധിപ്പിക്കും. ചെറിയ പ്രവർത്തനങ്ങളായിരിക്കും, പക്ഷേ നമ്മുടെ ഇഖ്ലാസു നിയ്യ, നമ്മുടെ നിയ്യത്ത് കൊണ്ട് അതിന് വല്ലാത്ത പുണ്യം ലഭിക്കും. അതുപോലെ തന്നെ വറുബ്ബ അമലിൻ കബീരിൻ തുസഖിറുഹു നിയ്യ, എത്ര എത്ര വലിയ വലിയ പ്രവർത്തനങ്ങളാണ്, നിയ്യത്ത് അതിനെ ചെറുതാക്കും. ഇസ്ലാമിൽ വലിയ പുണ്യം പഠിപ്പിക്കപ്പെട്ട പ്രവർത്തനമായിരിക്കും, പക്ഷെ നിയ്യത്ത് മോശമായതുകൊണ്ട് അതിന് പുണ്യം അള്ളാഹു തആല വല്ലാതെ കുറക്കും. അപ്പൊ ഏത് കർമ്മങ്ങളാണെങ്കിലും നിയ്യത്തിന് ഇഖ്ലാസു നിയ്യ, നമ്മുടെ നിയ്യത്ത് എത്രമാത്രം ശുദ്ധമാണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾക്ക് അള്ളാഹു തആല പ്രതിഫലം നൽകുക. അതുകൊണ്ട് നമ്മളത് കൃത്യമായി മനസ്സിലാക്കണം. ഈ നിയ്യത്തിനെ ശരിപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രയാസകരമേറിയ കാര്യമാണ്. നമ്മൾ ധാരാളക്കണക്കിന് ഇബാദത്തുകൾ ചെയ്യുന്നു, ആ ഇബാദത്തുകളിലെല്ലാം അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോ ആളുകളും എല്ലാ സമയത്തും ഉറപ്പുവരുത്തണം. നിയ്യത്ത് മാറിക്കളിക്കും, അതിനെ കൈകാര്യം ചെയ്യുക, അതിനെ പിടിച്ചു നിർത്തുക, എല്ലാ സമയത്തും അള്ളാഹുവിന്റെ വജ്ഹാക്കുക നിയ്യത്ത് എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ആ നിലക്ക് സംസാരിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായ നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള വചനമാണ് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വചനം, മാ ആരജു തുശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി ഇന്നഹാ തതഖല്ലബു അലയ്യ, മാ ആരജു തുശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി, നിയ്യത്തിനേക്കാൾ പ്രയാസകരമായി ഞാൻ ഒന്നും കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ ഏറ്റവും പ്രയാസകരമായി പ്രയാസപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് ഞാൻ കൈകാര്യം ചെയ്ത വിഷയം നിയ്യത്താണ്. ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട് കൈകാര്യം ചെയ്ത വിഷയം നിയ്യത്താണ്. ഇന്നഹാ തതഖല്ലബു അലയ്യ, അതിങ്ങനെ മാറിക്കളിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ സമയത്തും നിയ്യത്ത് ക്ലിയറാക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. നമ്മൾക്കതൊരു പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല, കാരണം നമ്മൾ എല്ലാ കാര്യത്തിനും നിയ്യത്ത് വെക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു വിചിന്തനം നടത്തുന്നില്ല. ഈ ചെയ്ത അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണോ, അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള വാശിയാണോ, അല്ലെങ്കിൽ ഒരാളോടുള്ള വെറുപ്പ് കൊണ്ടാണോ, ഒരാളെ തോൽപ്പിക്കാനാണോ, അയാളെ സമൂഹ മധ്യത്തിൽ താറടിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് വല്ല ആരെങ്കിലും വലുതാക്കി കാണിക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശം നമുക്കറിയാം, ഞാൻ എന്തിനാണ് അമൽ ചെയ്യുന്നത് എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ മനുഷ്യൻ എന്ന നിലക്ക്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈ മജ്ലിസിൽ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ ഉദ്ദേശം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അതിനൊരു കൂലി ഉണ്ടാകൂല. അപ്പൊ എല്ലാ കർമ്മങ്ങൾക്കും നമ്മളുടെ ഇഖ്ലാസു നിയ്യ അത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. എല്ലാത്തിലും ഒരു വിഷയത്തിലും എല്ലാ വിഷയത്തിലും നമ്മളെ ശ്രദ്ധിക്കണം. ഒരാളോട് തർക്കിക്കുമ്പോൾ പോലും, ഒരാളോട് സംവദിക്കുമ്പോൾ പോലും അയാളെ തോൽപ്പിക്കണം, അയാളൊരു എൽമില്ലാത്ത ആളാണെന്ന് ജനങ്ങൾ അറിയണം എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അയാളെ ആളുകളുടെ ഇടയിൽ നിന്ന് സംശയം ചോദിക്കുക, എന്നിട്ട് അയാളെ ഇറപ്പാക്കി വിടുക, അയാൾ ഒന്നും അറിയാത്ത ഒരാളാണ് എന്ന് ജനമധ്യയെ അറിയിക്കാൻ വേണ്ടി ആ രൂപത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുക, അതൊരിക്കലും പാടില്ലാത്തതാണ്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ അബ്ദുല്ലാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അഷ്ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പ്രസിദ്ധമായ വചനം പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം പറയണം, മാ നാളർതു അഹദൻ ഇല്ല അല നസീഹ, ഞാൻ നസീഹത്തോടുകൂടി അല്ലാതെ ഒരാളോടും തർക്കിച്ചിട്ടില്ല,
സംവദിച്ചിട്ടില്ല. വമാലാർത്തു അഹദൻ ഖത്തു അലൽ ഗലബ, ഞാൻ ഒരാളെയും തോൽപ്പിക്കാൻ വേണ്ടി ഇന്നേവരെ സംവദിച്ചിട്ടില്ല, തർക്കിച്ചിട്ടില്ല, ഒരു ചർച്ച ചെയ്തിട്ടില്ല. വവദിത്തു ഇദാ നാലർത്തു അഹദൻ അയ്യദ്ഹറൽ ഹഖു അലാ യദൈഹി, ഇനി ഞാൻ വല്ലവനോടും തർക്കിക്കുകയാണെങ്കിൽ, വല്ലവനോടും സംവാദം നടത്തുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കും അവനിലൂടെ സത്യം പുറത്തു വരണം, സത്യം അവനിലൂടെ വരണം, അവന്റെ കരങ്ങളിലൂടെ സത്യം വെളിവാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത് എന്നാണ്. അപ്പൊ തർക്കത്തിൽ പോലും ഇഖ്ലാസും നസീഹത്തും നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും സാന്ദർഭികമായി സൂചിപ്പിക്കണം എന്നാഗ്രഹം, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റിയാ എന്ന് പറയുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? അറബി ഭാഷയിൽ റിയാ എന്ന് പറഞ്ഞ പദം ഒരു മസ്ദറാണ്. റാ യുറാഇ എന്ന് പറയുന്ന ഫിഅലിന്റെ മസ്ദറാണ്. ഫിഅൽ ഫഅല യുഫഇലു ഫിഅൽ വസ്നിലുള്ള റാ യുറാഇ റിയാ അലിൽ മുറാഅത്ത് എന്നൊക്കെയാണ്. റാ എന്ന് പറഞ്ഞാൽ റാ കണ്ടു എന്നൊക്കെ പറയലോ, അതിന്റെ ഫഅല വസ്നാണ് റാ കാണിച്ചു എന്നാണ് അർത്ഥം. റിയാ എന്ന് പറഞ്ഞാൽ കാണിക്കൽ. ഭാഷാപരമായി അതിന്റെ അർത്ഥം ഇബ്നു ഫാരിസ് അൽ ലുഗവി, ഭാഷാ പണ്ഡിതനായ ഇബ്നു ഫാരിസ് പറയുന്നുണ്ട് റിയാ എന്ന് പറഞ്ഞാൽ അയ്യഫ്അല ശൈഅൻ ലിയറാഹു നാസു, ജനങ്ങൾ കാണാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുക എന്നാണ്. അയ്യഫ്അല ശൈഅൻ ലിയറാഹു അന്നാസു, ജനങ്ങൾ കാണുന്നതിന് വേണ്ടി വല്ലതും ചെയ്യുക എന്നാണ് റിയാന്റെ അർത്ഥം. അതാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. ശർഇൽ അൽമഅന അശ്ശർഇ മതപരമായ അതിന്റെ അർത്ഥം എന്താണ്? റിയാ കൊണ്ട് മതം ശർ ഉദ്ദേശിക്കുന്നത്, അത് മഹാനായ അഹ്മദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. റിയാ എന്ന് പറഞ്ഞാൽ ഇളഹാറുൽ ഇബാദതി ലിഖത്തി റുഖ്യത്തി നാസി ലഹ, ഇളഹാറുൽ ഇബാദ ഇബാദത്തിനെ വെളിവാക്കുക, പ്രകടമാക്കുക. എന്തിന്? ലിഖത്തി റുഖ്യത്തി നാസി ലഹ, ജനങ്ങൾ ആ ഇബാദത്ത് കാണുന്നതിന് വേണ്ടി. എന്നിട്ടോ ആ ജനങ്ങൾ ഫതഹ്മദു സാഹിബഹ, എന്നിട്ട് ആ ജനങ്ങൾ എന്ത് ചെയ്യും? ആ ചെയ്ത വ്യക്തിയെ പുകഴ്ത്തും, അവനെ സ്തുതിക്കും. ആ നിലയ്ക്ക് ജനങ്ങൾ പുകഴ്ത്താൻ വേണ്ടി, ആളുകൾ കാണുന്നതിന് വേണ്ടി ഇബാദത്തിനെ ഇൽഹാർ പ്രകടമാക്കുക എന്നാണ്. ഏത് ഇബാദത്താണെങ്കിലും ആളുകൾ കാണണമെന്ന ആഗ്രഹത്തോടുകൂടി, ആളുകൾ പുകഴ്ത്തണം എന്ന ആഗ്രഹത്തോടുകൂടി ഇബാദത്തുകൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്യുക, അതിനാണ് റിയാ എന്ന് പറയാം. എന്താ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ഇബാദത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം അബുൽ അബ്ബാസ് അഹമ്മദ് ഇബ്നു തൈമിയത്ത് അൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇബാദത്തിന് നൽകിയ നിർവചനമാണ് ഏറ്റവും ജാമിഉം മാനിഉമായ, ഏറ്റവും സുരക്ഷിതമായ നിർവചനം. ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ആയതുകൊണ്ടാണ് ആ നിർവചനം പറയുന്നത്. അദ്ദേഹം പറയാൻ അൽ ഇബാദത്തു ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു മിനൽ അഖ്വാലി വൽ അഅ്മാലി അല്ലാഹിറതി വൽ ബാത്തിന. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മാൻ, നാമമാണ്. ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ്. അല്ലാഹു ഇഷ്ടമുള്ള എന്ത്? മിനൽ അഖ്വാലി വൽ അഅ്മാലി ളാഹിറതി വൽ ബാത്തിന, അല്ലാഹു ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ, അല്ലാഹു ഇഷ്ടമുള്ള വചനങ്ങൾ. അല്ലാഹുക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ? അല്ലാഹു ഇഷ്ടമുള്ള വചനങ്ങൾ, അല്ലാഹു ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ. അത് പ്രത്യക്ഷമായ പ്രവർത്തനങ്ങളാകാം, പരോക്ഷമായ പ്രവർത്തനങ്ങളാകാം. പ്രത്യക്ഷമായ വാക്കുകളാകാം, പരോക്ഷമായ വാക്കുകളാകാം. എന്തായാലും അല്ലാഹു ഇഷ്ടമുള്ളതെല്ലാം ഇബാദത്താണ്. ഈ മജ്ലിസിൽ ഇരിക്കുക, ദീൻ പഠിക്കുന്ന മജ്ലിസിൽ ഇരിക്കുക എന്നത് അല്ലാഹുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അത് ഇബാദത്താണ്. നമ്മൾ താടി വളർത്തുക എന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ഇബാദത്താണ്. നമ്മൾ ജമാഅത്തിന് പങ്കെടുക്കുക എന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ഇബാദത്താണ്. അപ്പൊ അല്ലാഹുക്ക് ഇഷ്ടമുള്ളത് എന്തോ അതാണ് ഇബാദത്ത്. അപ്പോ ആ നിലയ്ക്ക് അല്ലാഹുക്ക് ഇഷ്ടമുള്ള ഏത് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അത് നമ്മൾ ആളുകൾ കാണണമെന്ന ഉദ്ദേശത്തിലാണ് എങ്കിൽ അതിനാണ് റിയാ എന്ന് പറയുക എന്നാണ്
അഹമ്മദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയു റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഈ റിയായിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് സുംഅത്ത്. സുംഅത്ത് എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ കീർത്തി എന്നൊക്കെയാണ് അർത്ഥം വെക്കുക. സുംഅത്ത് എന്താണ്? സുംഅത്തും റിയാവും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അർ-റിയാഉ ഫിൽ അമൽ വസ്സുംഅത്തു ഫിൽ ഖൗൽ. റിയ എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തനത്തിലാണ്, സുംഅത്ത് എന്ന് പറഞ്ഞാൽ സംസാരത്തിലാണ്. മഹാനായ പണ്ഡിതൻ അൽ ഇസ് ഇബ്നു അബ്ദി സലാം റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് റിയാഉ, എന്താണ് സുംഅത്ത്? റിയ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കാത്ത മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നാണ്. അയ്യമല ലിഗൈരില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ മറ്റെന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അമൽ ചെയ്യുക, ആളുകൾ കാണുന്നതിന് വേണ്ടി പ്രവർത്തനം ചെയ്യുക, അള്ളാഹുവിന്റെ വജ്ഹ് അല്ല ഉദ്ദേശിക്കുക, മറ്റെന്തെങ്കിലും താല്പര്യമായിരിക്കും, അതാണ് റിയാഉ. സുംഅത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? അവനവന്റെ അമലിനെ മറച്ചുവെക്കും, അമൽ ചെയ്യണത് ആരും കാണൂല. സുംഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അമൽ ചെയ്യണത് ആരും കാണൂല. പക്ഷേ സുമ്മ യുഹദ്ദിത ബിഹി അന്നാസ, അമൽ ചെയ്തിട്ട് എന്ത് ചെയ്യും? പിന്നെ ആളുകളോട് അവൻ പറയും. അവൻ ചെയ്യണ പ്രവർത്തനം ആരും കണ്ടിട്ടുണ്ടാകൂല, കാണാൻ വേണ്ടി ചെയ്യുന്നതും ആയിരിക്കൂല. പക്ഷെ പിറ്റേന്ന് എന്ത് ചെയ്യും? ഉദാഹരണത്തിന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടാകും, ആരും കണ്ടിട്ടുണ്ടാകൂല. അതാ അൻ യുഖ്ഫിയൽ അവന്റെ അമൽ അവൻ മറച്ചു വെക്കും, ആരും കാണാതെ അവൻ ചെയ്യും. പക്ഷെ എന്താണ്? സുമ്മ യുഹദ്ദിത ബിഹി അന്നാസ, പിന്നെ ജനങ്ങളോട് അത് പറയും. പിറ്റേന്ന് രാവിലെ ചിലപ്പോ നേരിട്ട് പറയും, ഞാൻ ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു, അല്ലെങ്കിൽ ഗോപ്യമായി, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇന്നലെ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റ സമയത്ത് ഇന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ കൗല് കൊണ്ട് അവൻ അറിയിച്ചു കൊടുക്കും. അതാണ് സുംഅത്ത്. രണ്ടും ഇസ്ലാം വളരെ ശക്തമായി എതിർത്ത കാര്യമാണ്. റിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അതിൽ പെടുന്ന ഒരു വിഷയമാണ് സുംഅത്ത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്ത അമലെ നമ്മൾ പറഞ്ഞെടുക്കാൻ പാടില്ല, ആരും കാണാതെ ചെയ്ത പ്രവർത്തനം നമ്മൾ പറഞ്ഞെടുക്കാൻ പാടില്ല. ഇൻഷാഅള്ളാ റിയായിൽ നിന്നുള്ള സുരക്ഷ, സംരക്ഷണം എങ്ങനെയാണ്, അതിന്റെ പരിഹാരം, റിയായിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിനുള്ള 15 മാർഗങ്ങൾ ഇൻഷാഅള്ളാ അവസാനം വിശദീകരിക്കാൻ സമയത്ത് ഈ വിഷയം അവിടെ വരുന്നുണ്ട്. അപ്പോ ആ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ ആളുകൾ കണ്ടിട്ടുണ്ടാകില്ല, പക്ഷെ എന്ത് ചെയ്യും? നമ്മൾ തന്നെ നമ്മളെ സംസാരം കൊണ്ട് അറിയിച്ചു കൊടുക്കും. അതിനെ സുംഅത്ത് എന്ന് പറയാം. എന്തായിരുന്നാലും രണ്ടും നമ്മൾ വളരെ ശക്തമായി അല്ലെങ്കിൽ നല്ല സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട രണ്ട് തിന്മകളാണ് ഈ പറഞ്ഞ തിന്മകൾ. ഈ റിയാഉ എന്ന് പറഞ്ഞ തിന്മകൾ പണ്ഡിതന്മാർ മഹാപാപങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. മഹാനായ ഇമാം അസ്ഹബി റഹ്മത്തുള്ളാഹി അലിയെ പോലെയുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായി അത് വിശദീകരിക്കുന്നുണ്ട്. റിയ എന്ന് പറഞ്ഞാൽ, ലോകമാന്യത എന്ന് പറഞ്ഞാൽ, അത് കബായിറുകളിൽപ്പെട്ട മഹാപാപങ്ങളിൽപ്പെട്ട പാപമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും അപകടകരമേറിയ പാപമായിക്കൊണ്ട് റിയാഇനെ എണ്ണിയിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇസ്ലാം അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. അതിന്റെ അപകടങ്ങൾ വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളിലൂടെ, അതുപോലെ തന്നെ ഹദീസുകളിൽ നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ അപകടങ്ങളെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം, അല്ലെങ്കിൽ അതിന്റെ അപകടം മനസ്സിലാക്കാവുന്ന ഒന്ന് രണ്ട് ഹദീസുകൾ മാത്രം പറയാം. ഈ റിയാ എന്ന് പറഞ്ഞ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മസീഹ് ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ, അല്ലെങ്കിൽ മസീഹ് ദജ്ജാലിനേക്കാൾ റസൂൽ ഭയപ്പെട്ട കാര്യം, ലോകത്തെ ഏറ്റവും വലിയ ഫിത്ന, ആദം അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഫിത്ന, അഅലമു ഫിതൻ, അഅലമുൽ ഫിതൻ, ഏറ്റവും വലിയ ഫിത്ന, അത് മസീഹ് ദജ്ജാലിന്റെ ഫിത്നയാണ്. പക്ഷേ മസീഹ് ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ റസൂൽ പേടിച്ചത് ഈ പറഞ്ഞ റിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി, നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ? മിനൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിനേക്കാൾ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്ന ഒരു തിന്മയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് റസൂലുള്ള പറഞ്ഞു. അശ്ർക്കുൽ ഖഫിയു, ഗോപ്യമായ ചെറുക്കാൻ.
എന്താ ഗോതിയമായ ചിർക്ക് എന്ന് പറഞ്ഞാൽ അയ്യക്കൂമർ റജുലു ഫയുസല്ലിയ, ഒരു മനുഷ്യൻ എണീറ്റ് നിൽക്കും, എന്നിട്ട് നിസ്കരിക്കും, ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു, ഫയുസയ്യിന സ്വലാത്തഹു ലിമാ യറാ മിൻ നദരി റജുലിൻ, ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കാണുന്നു എന്ന നിലക്ക് എന്ത് ചെയ്യും, കാണുന്നു എന്ന കാരണത്താൽ എന്ത് ചെയ്യും, ആ നമസ്കാരത്തെ അദ്ദേഹം ഭംഗി കൂട്ടും. ആ നമസ്കാരത്തിൽ സാധാരണ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന രൂപത്തിലല്ല, ആള് കാണുന്നുണ്ടെന്ന് കാണുമ്പോ എന്ത് ചെയ്യും, ഒന്നതിനൊരു ഭംഗി കൂട്ടും, തസ്ദീം. അതാണ് അശ്ശിർക്കുൽ ഖഫീ ഒരു ഉദാഹരണ റസൂൽ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമാണ്. നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ലുഹർ ആകെ 2-3-4 മിനിറ്റ് ഉണ്ടാവുള്ളൂ, ജമാഅത്തിന് ഇമാമായി നിൽക്കുമ്പോ കുറച്ച് കൂടുതൽ, ആളുകൾ കാണുമ്പോ കുറച്ച് കൂടുതൽ, ഞാനടക്കം നമ്മളടക്കം എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോ വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, അതാണ് ഇതിന്റെ ഒരു അപകടം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിക്കുന്ന വിഷയത്തിൽ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ്, ആരെങ്കിലും ഇൽമ് പഠിച്ചു, ഏത് ഇൽമ്, മിമ്മാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിക്കപ്പെടേണ്ട പ്രതീക്ഷിക്കപ്പെടേണ്ട ഇൽമ് അഥവാ മതവിദ്യാഭ്യാസം, ആരെങ്കിലും മതം ആരെങ്കിലും പഠിച്ചു, മതം പഠിക്കണ ഒരുത്തൻ, ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറളം മിനദ് ദുനിയാ, ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറളം മിനദ് ദുനിയാ, അവൻ അത് പഠിക്കുന്നത് എന്തിനാ, ദീൻ പഠിക്കുന്നത് ദുനിയാവിൽ നിന്ന് വല്ലതും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദുനിയാവിൽ വല്ല മെച്ചം കിട്ടണം, എന്തൊക്കെ മെച്ചം, എന്ത് മെച്ചമാകാം, സമ്പത്താകാം, അതുപോലെ തന്നെ വേറെന്തെങ്കിലും സൗകര്യങ്ങളാകാം, നാട്ടിൽ പ്രശസ്തിയാകാം, സാധാരണക്കാരുടെ കൂട്ടത്തിൽ നല്ല അറിവുള്ള ആളാണെന്ന് ആളുകൾ പറയാം, അല്ലെങ്കിൽ ആ നിലക്ക് പറയാൻ വേണ്ടി പഠിക്കാം, എന്ത് നിലക്ക് പഠിച്ചാലും ദുനിയാവിൽ നിന്ന് വല്ലതും കിട്ടണം. അങ്ങനെയാണെങ്കിൽ ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ നിലക്ക് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കേണ്ട, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിക്കപ്പെടേണ്ട ഇൽമ് മറ്റെന്തെങ്കിലും കാരണത്തിന് വേണ്ടി, മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടി ആരെങ്കിലും പഠിച്ചാൽ റസൂലുള്ള പറയാൻ, മൻ തഅല്ലമ ഇൽമൻ ലിഗൈരില്ലാ ഔ അറാദ ഗൈറല്ലാ, ആരെങ്കിലും അള്ളാഹുവിന്റെ വജ്ഹ് അല്ലാതെ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടേണ്ട പുണ്യമല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടി ആരെങ്കിലും ഇൽമ് പഠിച്ചാൽ, ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിൽ നിന്ന് അവന്റെ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ. അപ്പൊ നമ്മുടെ ദീൻ പഠിക്കാതിരിക്കുമ്പോ ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെ വാശിക്ക് വേണ്ടിയിട്ടോ, അറിയപ്പെടാൻ വേണ്ടിയിട്ടോ, ഞാൻ അത്യാവശ്യം പഠിക്കുന്ന ആളാണെന്ന് തിരിയാൻ വേണ്ടിയിട്ടോ എന്നും ആകരുത്. അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു. അപ്പോ ആ നിലക്ക് ഒരുപാട് അപകടങ്ങൾ, അല്ലെങ്കിൽ ആ നിലക്ക് ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി താക്കീത് വന്നിട്ടുള്ള വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ള റിയാ എന്നുള്ള വിഷയം. പ്രധാനമായി ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, റിയാഇന്റെ വ്യത്യസ്തമായ ഇനങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്, അതുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം, ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കണം. പിന്നെ ആ റിയാഇൽ നിന്നുള്ള സുരക്ഷ, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിനുള്ള രക്ഷാമാർഗങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വേറെ ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് അതെല്ലാം ഇവിടെ പറയാൻ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് സമയവും സൗകര്യങ്ങളൊന്നുമില്ല. എന്തായിരുന്നാലും ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു, ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് റിയാഇന്റെ ഇനങ്ങളാണ്. നമ്മൾ പലപ്പോഴും റിയാ അല്ല എന്ന് കരുതിയ, അല്ലെങ്കിൽ ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതും റിയാ ആണ്. അതിൽ 11 കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നു. ഞാൻ വായിക്കുന്ന കിതാബ് نور الإخلاص وظلمات إرادة الدنيا بعمل الآخرة في ضوء الكتاب والسنة إن برينا جرندما الدكتور سعيد بن علي بن وهب الكحطاني رحمة الله حفظه الله ابن باس إذا جشنا حسن المسلم إن برنا جرد دي جل أدين دي مؤلفا أدين برنا جل أدين دي أرشرية كتاباني الإخلاص نور الإخلاص وظلمات إرادة الدنيا بعمل الآخرة എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന്റെ ചില ഭാഗങ്ങളാണ് വായിക്കുന്നത്.
പഠിക്കാൻ താല്പര്യമില്ല ആളുകൾക്ക് ഇത് ഫോട്ടോ കോപ്പി എടുത്തിട്ട് അറബി അറിയുന്ന ആളുകളോണ്ട് വായിച്ച് അർത്ഥം വെപ്പിക്കാവുന്നതാണ്. ഒന്നാമത്തേത് റിയായിന്റെ ഇനങ്ങളിൽ ഒന്നാമത്തേത് അയ്യക്കൂന മുറാദുൽ അബ്ദി ഗൈറല്ല. നമ്മളെല്ലാവരും റിയായി പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഒരു മനുഷ്യന്റെ ഒരു അടിമയുടെ ഉദ്ദേശം അള്ളാഹു അല്ലാത്ത മറ്റൊന്നാകുക. ഒരു അമൽ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിക്കൂല, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്ന് ആഗ്രഹിക്കൂല, മറ്റെന്തെങ്കിലും ആഗ്രഹിക്കുക. എന്നിട്ട് വയുരീദ വയുഹിബ്ബ അയ്യാരിഫ അന്നാസു അന്നഹു യഫ്അലു ദാലിക. അവൻ ഉദ്ദേശിക്കുന്നു, അവൻ ആഗ്രഹിക്കുന്നു, അവൻ ഇഷ്ടപ്പെടുന്നു. എന്ത്? ജനങ്ങൾ ആ പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുന്നുണ്ട് എന്ന് ജനങ്ങൾ അറിയണമെന്ന് അവൻ ആഗ്രഹിക്കുകയും ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന പ്രവർത്തനം ജനങ്ങൾ അറിയണം എന്ന് അവൻ ആഗ്രഹിക്കുക. അതിരിയാൻ വലാ യഖ്സിദ അൽ ഇഖ്ലാസ മുത്ലഖൻ. അവൻ ഒരു നിലക്കും ഇഖ്ലാസ് ഉദ്ദേശിക്കുന്നതല്ല. അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടണമെന്ന് അവന്റെ ഉദ്ദേശം തന്നെയല്ല. ലിഖാഉല്ലാഹി ഫിൽ ജന്ന, സ്വർഗത്തിൽ വെച്ച് അള്ളാഹിനെ കണ്ടുമുട്ടണ ഒരു ആഗ്രഹം തന്നെയല്ല. അവൻ ചെയ്യുന്ന എന്തിനാ പ്രവർത്തനം? ആളുകൾ ഇത് അറിയണം, ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നുണ്ട്, ഞാൻ നല്ല ദാഇയാണ്, ആളുകൾ അറിയണം. ആ നിലക്ക് ഉള്ളതാണ് ഒന്ന്. നഊദു ബില്ലാഹി മിൻ ദാലിക്. അള്ളാഹുവിൽ നിന്ന് അതിൽ നിന്ന് ശരണം തേടുകയാണ് നമ്മൾ. ഫഹാദാ നൗഉ മിനൻ നിഫാഖ്. അത് നിഫാഖിൽ പെട്ട ഒരു ഇനാണ്, കപട വിശ്വാസത്തിൽ പെട്ട ഒരു കാര്യമാണ്. എന്ത് കാപട്യമാണ് ഈ പറഞ്ഞ കാര്യം? അള്ളാഹിന്റെ വജു ഉദ്ദേശിക്കാതെ ആളുകൾ അറിയാൻ വേണ്ടി ചെയ്യുക എന്നതാണ്. രണ്ട്, അയ്യകൂന ഖത്തുൽ അബ്ദി വ മുറാദുഹു ലില്ലാഹി തആല. അവന്റെ ഉദ്ദേശവും അവന്റെ ലക്ഷ്യവും എന്താണ്? അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ അമൽ ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രവർത്തനം ചെയ്യുമ്പോ അവന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ വജീ തന്നെയാണ്. പക്ഷെ ജനങ്ങൾ അത് കാണുമ്പോൾ ഇബാദത്തിൽ ഒരു ഉന്മേഷം ഉത്സാഹം ഉണ്ടാകും. മാത്രമല്ല എന്ത് ചെയ്യും അവൻ? ആ പ്രവർത്തനം ഒന്നുകൂടി ഭംഗി കൂട്ടും ചെയ്യും. നിസ്കരിക്കുക കാരം, അള്ളാഹുവിന്റെ വജീ ഉദ്ദേശം നിസ്കരിക്കുക. ആ സമയത്താണ് ആളുകൾ അത് കാണുന്നുണ്ട്, ശ്രദ്ധിപ്പിച്ചോ, അവന് ഉത്സാഹം കൂടി, അവന്റെ ഉന്മേഷം കൂടി, അവന്റെ നിസ്കാരത്തിൽ അവനൊന്നൊരു ഭംഗി കൂട്ടി. അതും ഇതാണ് ശിർക്കു സറായിർ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹ നാസു ഇയാകും വശിർക സറായിർ. ജനങ്ങളെ, നിങ്ങൾ ശിർക്കു സറായിറിനെ സൂക്ഷിക്കണം, ശിർക്കു സറായിർ നിങ്ങൾ സൂക്ഷിക്കണം. ഇയാക്കും വശിർക സറായിർ. ഖാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ശിർക്കു സറായിർ. എന്താ റസൂലെ ശിർക്കു സറായിർ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു കൊടുത്തു എന്താണ് ശിർക്കു സറായിർ. യഖൂമു റജുലു ഫയുസല്ലി, ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടി എണീറ്റ് നിൽക്കുന്നു. ഫയുസയ്യിനു സ്വലാത്തഹു ജാഹിദൻ ലിമാ യറാ മിൻ നദറി നാസി ഇലൈഹി. ജനങ്ങൾ കാണുന്നു എന്ന് അവൻ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? ആ നമസ്കാരം ഭംഗി കൂട്ടാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? വല്ലാതെ പരിശ്രമിച്ചുകൊണ്ട് അവന്റെ ഭംഗി കൂട്ടാൻ, നമസ്കാരത്തിൽ അതിന്റെ പിന്നെ അതിന്റെ ഒരു ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടി, ദീനത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നു ജനങ്ങൾ കാണുന്നു എന്ന കാരണത്താൽ. അല്ലാത്ത കാരണത്താൽ നമുക്ക് സ്വയം എന്ത് ചെയ്യുക? അത് ചെയ്യുക. പക്ഷെ ആളുകൾ കാണുന്നുണ്ട്, അവന്റെ നിസ്കാരം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് നമ്മൾ ആരും കാണാതെ ചെയ്യുമ്പോഴുള്ള നിസ്കാരത്തേക്കാൾ ഒന്നുകൂടി ഒരു ഭംഗി കൂട്ടുക. അതാണ് ശിർക്കു സറായിർ. ഇത് രണ്ടാമത്തെ റിയാഅിന്റെ മറ്റൊരിനാണ്. ഇതിലെന്താണ്? അവന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ വജിയായി, പക്ഷേ ഇടക്ക് വന്ന് വെച്ചെന്ത് ചെയ്തു, അല്ലെങ്കിൽ ആ നിലക്ക് ആളുകൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ഒന്ന്, ഒരു നഷാത്ത്, ഒരു നഷാത്ത്, ഒരു സജീവത, ഒരു ഉത്സാഹം ഉണ്ടായി. അതും റിയാഅാണ്, രണ്ടാമത്തെ ഇനാതാണ്. മൂന്നാമത്തെ ഇനം, അയ്യദുഖുലൽ അബ്ദു ഫിൽ ഇബാദത്തിൽ ഇല്ല, അള്ളാഹുവിന് വേണ്ടി ഒരു അടിമ ഇബാദത്തിൽ പ്രവേശിക്കാൻ. വയഖ്റുജ മിൻഹാ ഇല്ല, ആ ഇബാദത്തിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി തന്നെ അവൻ അതിൽ നിന്ന് പുറത്തു പോരുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടി അവൻ പുറപ്പെടുന്നു, അതിൽ നിന്ന് അവൻ പുറത്തു പോരുകയും ചെയ്യുന്നു അള്ളാഹുവിന് വേണ്ടി മാത്രം. ഫഉരിബ ബിദാലിക വമുദിഹ,
അങ്ങനെ ജനങ്ങൾ അറിഞ്ഞു ഇവൻ നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ആ കാര്യം ചെയ്യുന്ന ആളാണ് എന്ന് അവൻ ആ നിലയ്ക്ക് അവൻ അറിയപ്പെട്ടു. ജനങ്ങൾ അവനെ അവൻ പുകഴ്ത്തപ്പെട്ടു, ജനങ്ങൾ അവനെ പുകഴ്ത്തി. അമൽ ചെയ്ത അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. പക്ഷെ ആളുകൾ അറിഞ്ഞു അവന്റെ പ്രവർത്തനം, അപ്പൊ ആളുകൾ അവനെ പുകഴ്ത്തി. പുകഴ്ത്തിയപ്പോ അവൻ എന്ത് ചെയ്തു? ഖൽബുഹു ഇലാ ദാലികൽ മദ്ഹി. അപ്പൊ അവന്റെ ഹൃദയം ആ മദ്ഹിലേക്ക് സമാധാനം അടഞ്ഞു. പുകഴ്ത്തിയപ്പോ അവൻ എന്തൊക്കെയാ മനസ്സിലൊരു കുളിര്. وَمَنَّ النَّفْسَ بِأَنْ يَحْمَدُوهُ وَيُمَجِّدُوهُ. അവൻ അവന്റെ മനസ്സിന് ആഗ്രഹം കൊടുത്തു, ജനങ്ങൾ എന്നെ പുകഴ്ത്തണം, എന്നെ ശ്രേഷ്ഠവാനാക്കണമെന്ന് ആ മനസ്സിനൊരു താല്പര്യം അവൻ ഉണ്ടാക്കി കൊടുത്തു. വയനാലു മായുരിദുഹു മിന ദുനിയ. അവന് ദുനിയാവിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ അവന് കിട്ടി. അപ്പൊ പ്രവർത്തനം ചെയ്യുമ്പോഴൊക്കെ ഉഷാറായിരിക്കും. പക്ഷേ ജനങ്ങൾ അവന്റെ പ്രവർത്തനം അറിഞ്ഞു, ജനങ്ങൾ അവനെ പുകഴ്ത്തി, പിന്നെ എന്ത് ചെയ്തു? ആ പുകഴ്ത്തലിൽ അവൻ സമാധാനം അടഞ്ഞ് എന്ത് ചെയ്തു? അവന്റെ മനസ്സിന് ആ പുകഴ്ത്തൽ പിന്നീട് അവന്റെ മനസ്സ് ആഗ്രഹിച്ചു ആ പുകഴ്ത്തലിനെ. അപ്പോ മൂന്നാമത്തെ ഒരു ഇനമാണ് നമ്മൾ പറഞ്ഞത്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിൽ പ്രവേശിക്കും. പക്ഷെ ആളുകൾ ആ ഇബാദത്ത് ചെയ്യുന്നവനാണ്, അവൻ ആ ഇബാദത്ത് ചെയ്യുന്നവനെന്ന് ആളുകൾ അറിയും, അവനെ പുകഴ്ത്തും, ആ പുകഴ്ത്തലിൽ അവൻ സമാധാനമടയും. അങ്ങനെ ആ നിലയ്ക്ക് അവൻ ആ അവന്റെ മനസ്സിന് അവന്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കും ആ പുകഴ്ത്തലിനെ. അതും റിയ ഉൽ ഹഫി, ഗോപ്യമായ റിയ ആണ്. നാലാമത്തെ ഒന്ന് വഹുനാക റിയ ഉൻ ബദനിയുൻ, ശാരീരികമായ ഒരു റിയാൽ ഉണ്ട്, ശരീരം കൊണ്ട് റിയാൽ. അതെന്താ? കമൻ യുളഹിറു സിഫാറ വന്നുഹൂല, അവൻ പ്രകടമാക്കും എന്തിനെ? സിഫാറിനെയും നുഹൂലിനെയും. സിഫാർ നുഹൂൽ എന്ന് പറഞ്ഞാൽ രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും അവന്റെ കളർ തന്നെ മാറിപ്പോവുക. സിഫാർ എന്ന് പറഞ്ഞതാ മഞ്ഞ നിറത്തിലാകുക. നുഹൂൽ എന്ന് പറഞ്ഞാൽ വിശപ്പ് കൊണ്ടും ദാരിദ്ര്യം കൊണ്ടൊക്കെ മെലിഞ്ഞു പോകുക. അതവൻ പ്രകടമാക്കും. അവന്റെ ശരീരം കണ്ടാൽ ഒന്നും ദാരിദ്ര്യവും വിശപ്പൊക്കെ അനുഭവിക്കുന്ന ആളായിട്ട് ഇങ്ങനെ തോന്നും. എന്തിനാണ് അത് ആ നിലക്ക് അവൻ പ്രകടിപ്പിക്കുന്നത്? ലിയുരിയന്നാസ ബിദാലിക അന്നഹു സാഹിബു ഇബാദത്തിൻ, അവനൊരു ഇബാദത്തിന്റെ ആളാണ് എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ നിലക്ക് അവൻ ചെയ്യുന്നത്. ഖദ് ഗലബ അലൈഹി ഖൗഫുൽ ആഖിറ, പരലോകത്തിനെ കുറിച്ചുള്ള പേടി അവനിൽ വല്ലാതെ അതിജയിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്ക് അവന്റെ ശരീരം നോക്കി അവൻ എന്തോ വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും?
അവന്റെ ശരീരം പച്ച മെലിഞ്ഞ് അല്ലെങ്കിൽ ആ രൂപത്തിൽ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ആ നിലക്ക് അവൻ പ്രകടമാക്കും. അതുപോലെ തന്നെ വക്കദിയക്കൂനു റിയാഉ ബിഹഫ്ളി സൗത്ത്, ഇതിൽപ്പെട്ട തന്നെയാണ് ശബ്ദം താഴ്ത്തിക്കൊണ്ട് അവൻ എന്ത് ചെയ്യും, റിയാഉ പ്രകടിപ്പിക്കും. ശബ്ദം താഴ്ത്തിയ ശബ്ദം വെറുതെ അഭിനയിക്കുക. അതുപോലെ തന്നെ വദുബൂലി ശഫതൈൻ, രണ്ട് ചുണ്ടുകളും വറ്റി വരണ്ടതാകുക, ചുണ്ടൊന്നും നനക്കാതെ വറ്റി വരേണ്ട അവസ്ഥയിൽ ഇങ്ങനെ നടക്കുക. എന്തിനാണ് ഇത് നടക്കുന്നത്? ലിയദുല്ലന്നാസ അലാ അന്നഹു സായിം, അവന്റെ ഒരു നോമ്പുകാരനാണ് ജനങ്ങൾ അറിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അവനെ കണ്ടാൽ തന്നെ എന്തോ വിവാദത്തൊക്കെ ചെയ്ത് വലിയ വിവാദത്തിന്റെ ആളാണ്, പിന്നെ ചുണ്ടൊക്കെ വറ്റി വരണ്ട് ആ ഒരു നോമ്പെടുക്കുന്ന ആളാണൊക്കെ തോന്നിക്കുന്ന രൂപത്തിൽ. അതുപോലെ തന്നെ ശബ്ദമൊക്കെ താഴ്ത്തി സംസാരിച്ച് അതൊക്കെ ശരീരം കൊണ്ട് റിയാദ് പ്രകടിപ്പിക്കുക, വെറുതെ അഭിനയിക്കുക. വിനയം അഭിനയിക്കാൻ പറ്റൂല, ഒരിക്കലും വിനയം കാണിക്കണം. ഇല്ലാത്ത വിനയം നമ്മൾ പ്രകടിപ്പിക്കേണ്ട ആവശ്യമല്ല. ഉമർ റളി അള്ളാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു കാണാൻ ഒരു അസർ കാണാം, മൻ തസയ്യന ബിമാ ലൈസ ഫീഹി ശാനഹുല്ലാ, ഒരാൾക്ക് ഇല്ലാത്തൊരു കാര്യം അയാൾ എന്ത് സ്വയം അഭിനയിച്ചു, തകല്ലുഫ് ഒരു കൃത്രിമമായിട്ടുണ്ടാക്കിയാൽ ശാനഹുല്ലാ, അള്ളാഹു അവനെ വഷളാക്കും, അവനെ മോശമാക്കും. ഇപ്പം വിനയല്ലാതെ വിനയം വെറുതെ പ്രകടിപ്പിക്കുക, അതിനും നിലനിൽപ്പുണ്ടാകൂല. ക്ഷമ ഉണ്ടാവില്ല, ക്ഷമ പ്രകടിപ്പിക്കുക, വെറുതെ അഭിനയിച്ചിട്ട് ആളടിയിൽ വലിയ ക്ഷമ ഉള്ള ആളാണെന്ന് അറിയിക്കാൻ വേണ്ടി. അങ്ങനെ പല നിലക്കും നല്ല നല്ല സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുക, അഭിനയിക്കുക, യഥാർത്ഥത്തിൽ ഉണ്ടാകൂല. അങ്ങനെ വല്ലതും ചെയ്താൽ അവനെ അള്ളാഹു വഷളാക്കും, അല്ലെങ്കിൽ മോശമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ നിലയ്ക്ക് എന്ത് ചെയ്യാം, അവൻ വലിയ ഇബാദത്തിന്റെ ആളാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, ശാരീരികമായ ചില പ്രകടനങ്ങൾ, അതും റിയാ ആണ്. അഞ്ചാമത്തെ ഒന്ന് റിയാഉൻ മിൻ ജിഹത്തിൽ ലിബാസി അബിസ്സിയ്യി, റിയാഉ വേറെ നിലക്ക് എന്താണ്, വസ്ത്രം വസ്ത്രത്തിന്റെ അതുപോലെ തന്നെ വേഷം, വസ്ത്രം വേഷം അവന്റെ രൂപം ആ നിലക്ക് റിയാഉ ഉണ്ടാവും. എങ്ങനെ, കമ യൽബസു സിയാബൻ മുറഖ, ചില ആളുകൾ എന്ത് ചെയ്തു ഇങ്ങനെ കണ്ടം വെച്ച വസ്ത്രമൊക്കെ ധരിക്കും. എന്തിനാ, ജനങ്ങൾ അവനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട്, അവൻ ദുനിയാവിനോട് വിരക്തില്ല ആളാണ്, സാഹിദാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, കണ്ടം വെച്ച അതുപോലെ തന്നെ ആ രൂപത്തിൽ പിന്നെ ഒരുപാട് സുന്നലുകളൊക്കെ അല്ല വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ ഔ മയ്യൽ ബസു ലിബാസൻ മുഅയ്യനൻ യർതദീഹി വയൽബസുഹു ത്വായിഫത്തു മിനന്നാസ്, വേറെ ചില ആളുകൾ ചില വസ്ത്രം ധരിക്കും, ഒരു പ്രത്യേക ചില വസ്ത്രങ്ങൾ, ആ വസ്ത്രം ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളാണ് അത് ആ വസ്ത്രം ഇട്ടുള്ളൂ. ആരാണ് ആ കൂട്ടം, ജനങ്ങൾ പണ്ഡിതന്മാർ എന്ന് എണ്ണുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, പണ്ഡിതന്മാർ ധരിക്കുന്ന വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യും, അവർ നടക്കും. എന്ന് പറയപ്പെടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, പണ്ഡിതന്മാരൊക്കെ സാധാരണ ധരിക്കുന്ന വസ്ത്രം, ആളുകൾ പണ്ഡിതനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് എന്ത് ചെയ്യാം, പണ്ഡിതനാണെന്ന് പറയപ്പെടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, അത് ധരിക്കുക. അതും വസ്ത്രത്തിന്റെയും വേഷത്തിന്റെയും ആകൃതിയിൽ ആ നിലക്ക് റിയാ കടന്നു വരും. എന്ന് പറയാം, പണ്ഡിതന്മാരിടുന്ന വസ്ത്രം ഇടാൻ പറ്റൂല എന്നല്ല, മറിച്ച് ആ വസ്ത്രം ഇടുമ്പോൾ അവന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ, ഞാൻ അത്യാവശ്യം അറിവില്ലാതാണ് തോന്നിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ രൂപത്തിലെ വസ്ത്രവും വേഷവും ധരിക്കുക, അതും റിയാഇന്റെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. ആറാമത്തെ ഒരു കാര്യം, അർ-റിയാഉ ബിൽ ഖൗലി, ഖൗല് കൊണ്ടുള്ള സംസാരം കൊണ്ടുള്ള റിയാ, അതേതാ, വഹുവ അലൽ ഗാലിബി റിയാഉ അഹ്ലിദ്ദീൻ, ആ റിയാ അധികം പണ്ഡിതന്മാരുടെ അടുത്താണ്ടാകുക, ദീൻ പഠിക്കുന്ന ദീൻ പറയുന്ന ആളുകളുടെ അടുത്താണ്ടാകുക, സംസാരം കൊണ്ടുള്ള റിയാ. എങ്ങനെ, ബിൽ വഅളി, വഅളി പറഞ്ഞുകൊണ്ട്, വച്ചീർ ഉത്ബോധിപ്പിച്ചുകൊണ്ട്, അഹ്ബാരി വൽ ആസാർ ഹദീസുകളും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഉദ്ധരികളൊക്കെ കാണാതെ പറഞ്ഞുകൊണ്ട്, എന്തിനാണ് അതൊക്കെ പറയുന്നത്, ലിഅജ്ലിൽ മുഹാവറത്തി വൽ മുജാദലത്തി വൽ മുനാദറ, ആളുകളോട് സംസാരിക്കുക വേണ്ടിയിട്ട്, ആളുകളോട് സംവദിക്കാൻ വേണ്ടിയിട്ട്, ആളുകളോട് തർക്കിക്കാൻ വേണ്ടിയിട്ട്, വഇൽഹാരി ഖദാറത്തിൽ ഇൽമി, ഇൽമിന്റെ പെരുപ്പം, ഇൽമിന്റെ ആധിക്യം വെളിവാക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാരെന്ത് ചെയ്യും, അവരെ വയലിലൂടെ, അവരെ തെക്കീറിലൂടെ, അതുപോലെ തന്നെ പല ആദറുകളും അതുപോലെ തന്നെ ഹദീസുകളൊക്കെ കാണാതെ പഠിച്ചിട്ടെന്ത് ചെയ്യും, പ്രകടാക്കും. ഇപ്പൊ ജനങ്ങൾക്കും അവനത്യാവശ്യം ഇഫുള്ളുണ്ട്, ഇവനങ്ങനെ നല്ല രൂപത്തിൽ സംസാരിക്കാൻ കഴിയും,
പാടി പ്രസംഗിക്കും അല്ലെങ്കിൽ ആ നിലക്ക് പ്രസംഗിക്കും. അപ്പൊ അവരെ ഉദ്ദേശം എന്തായിരിക്കും? ഞാൻ അത്യാവശ്യം പ്രസംഗിക്കാൻ കഴിയുന്ന ആളാണ്, എന്റെ സംസാരത്തിൽ കഴിവുള്ള ആളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവന്റെ ഇൽമിന്റെ ആധിക്യം പിന്നെ പെരുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും? സംസാരത്തിലൂടെ അത് പ്രകടമാകും. അതധികം പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മനപ്പാടാക്കി അല്ലെങ്കിൽ കുറച്ച് കായികളൊക്കെ ഇങ്ങനെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ ചൊല്ലി പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സംസാരത്തിൽ ഇങ്ങനെ പ്രകടമാക്കും. അപ്പൊ ആളുകൾ കേൾക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ തോന്നണം, ആ അവന് അത്യാവശ്യം അറിയിട്ടോ. സാധാരണക്കാരുടെ ഇടയിൽ ഇതുണ്ടാകും, ഏതെങ്കിലും ചില ഇബാദത്തുകളൊക്കെ കാണാതെ പഠിച്ചിട്ട് അല്ലെങ്കിൽ ആ രൂപത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആർക്കും കേൾക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ചെയ്യും. നമ്മളെ തീരെ അറിയാത്ത ആളുകളുടെ ഇടയിൽ പോയിട്ട് അത് ഇങ്ങനെ രണ്ടു മൂന്ന് അറബി വാക്കുകളൊക്കെ ഉച്ചരിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുക. അതൊക്കെ സംസാരിക്കുന്നത് തെറ്റില്ല, പക്ഷെ അവന്റെ ഉദ്ദേശം ആയാൽ എന്ത് ചെയ്യും? റിയാ ആവും. ആ നിലക്ക് ആറാമത്തെ ഒരു കാര്യം അതാണ്. ഏഴാമത്തെ ഒന്ന് റിയാ ബിൽ അമൽ, അമൽ കൊണ്ടുള്ള റിയാഅത്തിൽ നമസ്കരിക്കുന്ന ആളിന്റെ ദീർഘമായി നമസ്കരിക്കുക. والركوع والسجود واظهار الخشوع നിസ്കരിക്കുന്ന ആൾ എന്ത് ചെയ്യാം? റുക്കുവും സുജൂദും ഒക്കെ ദീർഘിപ്പിക്കുക, അതുപോലെ തന്നെ അവന്റെ ഭക്തി പ്രകടിപ്പിക്കുക, അതുപോലെ തന്നെ വൽ മുറാആത് ഫിസ്സൗമി വൽ ഹജ്ജി വസദഖ, സദഖയും ഹജ്ജും ഒക്കെ ചെയ്യുമ്പോ എന്താണ്? കാണാൻ വേണ്ടിയിട്ട് അത് ചെയ്യാം, അറിയാൻ വേണ്ടിയിട്ട് അത് ചെയ്യാം, ഹാജിയെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. അതൊക്കെ അമൽ കൊണ്ടുള്ള റിയാ ആണ്. നമ്മൾക്ക് പരിചയമല്ല, അല്ലെങ്കിൽ അറിയുന്ന നമ്മൾ മനസ്സിലാക്കിയ റിയാന്റെ കൂട്ടത്തിൽ പെട്ടതാണ്. എട്ടാമത്തെ ഒരു കാര്യം, റിയാഉ ബിൽ അസ്ഹാബി വസ്സായിരീൻ. ചില ആളുകൾ അങ്ങനെ സന്ദർശകരെ കൊണ്ടും അതുപോലെ തന്നെ അനുയായികളെ കൊണ്ടും റിയാ ഉണ്ടാവും. അവന്റെ കൂട്ടത്തിൽ അവന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട്, അവനും തോന്നും അവന്റെ കൂടെ അത്യാവശ്യം ആളുകളുണ്ട്. ആ നിലയ്ക്ക് ഇങ്ങനെ തോന്നുക. പണ്ഡിതന്മാർക്കും ഉണ്ടാവും, സാധാരണക്കാർക്കും ഉണ്ടാകും. ഉമർ റളിയല്ലാഹു അൻഹു, ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കും. അദ്ദേഹത്തിന്റെ ഇൽമ് സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് ആൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ഇങ്ങനെ സഞ്ചരിച്ചപ്പോ ഉമർ റളിയല്ലാഹു കണ്ടപ്പോ ഉമർ റളിയല്ലാഹു ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിർത്തണം, കുഫ് അൻ ഹാദാ, ഇത് നിർത്തണം. കാരണം فانها فتنه للمتبوعي ومذله للتابعي. ഈ പിന്തുടരപ്പെടുന്നവന് ഇതൊരു ഫിത്നയാണ്. കാരണം ഉബൈ ഇബ്നു കഅബിന് ഒരു ഫിത്നയാണ്, പരീക്ഷണാണ്. ഉബൈ ഇബ്നു കഅബിന് എങ്ങാനും മനസ്സിൽ തോന്നിയാൽ ഞാൻ അത്യാവശ്യം ഇൽമുള്ള ആളായതുകൊണ്ടാണ് എന്റെ പിന്നിലെ ആളുകൾ എന്ന് തോന്നിയാൽ അതൊരു ഫിത്നയാണ്. മദല്ലത്ത് ലിത്താബിഈ, പിന്തുടരുന്നവന് അതൊരു നിന്ദതയാണ്. മദല്ലത്ത് നിന്ദതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു തടഞ്ഞു. ഞാൻ ഇവിടെ ചില ആളുകൾ അങ്ങനെയാണ്. നമ്മുടെ കൂട്ടത്തിൽ പല ആൾക്കും നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചിന്തയാണെന്ത്, കുറച്ച് പണ്ഡിതന്മാരായിട്ട് ബന്ധമുണ്ടായാൽ അല്ലെ, ആ നിലക്ക് കുറച്ച് ആളുകളായിട്ട് ബന്ധമുണ്ടായാൽ എന്ത് ചെയ്യും? ആ നിലക്ക് റിയാ പ്രകടിപ്പിക്കും. ഏതുപോലെ കല്ലരി യുക്കല്ലഫു യസ്തസീർ ആലിമൻ, അവരെന്ത് ചെയ്യും? ചില ആലിമങ്ങളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? എന്നെ സിയാറത്ത് നടത്തണമെന്ന് അവരോട് ആവശ്യപ്പെടും. എന്റെ വീട്ടിൽ നിങ്ങൾ വരണമെന്ന് പറയും. എന്തിനാണ് ഇത് പറയുന്നത്? ലിയുഖാല ഇന്ന ഫുലാനൻ ഖദ് സാറ ഫുലാനൻ, ആളുകൾ പറയും ഇന്ന ആളെ വീട്ടിൽ ഇന്ന പണ്ഡിതൻ വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വജഅബത്തു നാസി ലിസിയാറതിഹി, ജനങ്ങളെ അവൻ ക്ഷണിക്കും സൽക്കാരത്തിനൊക്കെ, അല്ലെങ്കിൽ ആ വീട്ടിൽ ക്ഷണിക്കും. എന്തിന്? കയ്യുഖാല, പറയപ്പെടാൻ വേണ്ടിയിട്ട്. ഇന്ന അഹ്ലദ്ദീനി യതറദ്ദദൂന അലൈഹി, ദീനിന്റെ ആളുകളൊക്കെ ഉണ്ടല്ലോ, പണ്ഡിതന്മാരും ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ അയാളെ വീട്ടിൽ വല്ലാതെ വരുന്നുണ്ട്. അയാളെ വീട്ടിൽ എപ്പോഴും ദീന് പഠിക്കുന്ന ആളുകളും അതുപോലെ തന്നെ പണ്ഡിതന്മാരൊക്കെ വെച്ച് വലിയ ബന്ധമുള്ള ആളുകളാണ് എന്ന് പറയാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? പല പണ്ഡിതന്മാരെ വീട്ടിൽ ക്ഷണിക്കും, അല്ലെങ്കിൽ ആളുകളെ ക്ഷണിക്കും. എന്തിന്? ആളുകൾ അത് പറയാൻ വേണ്ടിയിട്ട്. അതും റിയാ ആണ്, അനുയായികളെ കൊണ്ട് അതുപോലെ തന്നെ സന്ദർശകരെ കൊണ്ടുള്ള റിയാ ആണ്. ഒമ്പതാമത്തെ ഒരു കാര്യം, അപ്പൊ നമസ്കാരം. ഒമ്പതാമത്തെ ഒരു കാര്യം, റിയാഉ ബിദമ്മി നഫ്സി ബൈനന്നാസ്, ചില ആളുകൾക്ക് നമ്മൾക്കൊക്കെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യും? നമ്മൾ സ്വയം കുറ്റപ്പെടുത്തും, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? വയുരീദു ബിദാലിക അൻ യുരിയ അന്നാസ അന്നഹു മുതവാളിഉൻ ഇൻദ നഫ്സി, ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പറയും, ഞാന് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം എന്ത് ചെയ്യും?
തീരെ അറിവില്ല, അറിവിഞ്ഞ് കുറെ പഠിക്കാണ്ട് അങ്ങനെ പല നിൽക്കുന്ന സ്വന്തത്തെ അങ്ങനെ കുറ്റപ്പെടുത്തും. എന്തിനാണ് ജനങ്ങൾക്ക് തോന്നണം ഇവര് മുതവാളിയാണ്, ഇത്ര ഇൽമുണ്ടായിച്ചു, ഇത്ര വിനയുണ്ടല്ലോ എന്ന് ആളുകളെ അറിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അവന് സ്വന്തത്തെ കുറ്റപ്പെടുത്തും. കുറ്റപ്പെടുത്തുന്ന അവന്റെ മനസ്സിലെന്താ? ഞാൻ കുറ്റപ്പെടുത്തുമ്പോ എന്റെ കുറ്റം അവർ മനസ്സിലാക്കുന്നല്ല. അവനറിയാം ഞാൻ കുറ്റപ്പെടുത്തിയാലും ജനങ്ങൾ എന്താ വിചാരിക്കുക? അതൊരു വലിയ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നല്ല നിൽക്കൂ. സ്വയം കുറ്റപ്പെടുത്തൽ, ആത്മവിമർശനം നടത്തുന്ന ഒരാളാണ് സ്വയം, പിന്നെ തെറ്റുകളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണ് എന്നൊക്കെ തോന്നിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും ആ നിലയ്ക്ക് സമയം. അങ്ങനെ അവന്റെ അടുത്ത് അവർക്ക് പദവി ഉയരും. സ്വയം ജഹു നബിഹി, ജനങ്ങൾ അവനെ പുകയത്തും. ഇത് റിയാഇന്റെ വാതിലുകളിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ ഏറ്റവും പിന്നെ ആർക്കും കണ്ടെത്താൻ പറ്റാത്ത രൂപത്തിൽ സൂക്ഷ്മമായ ഒരു ഭാഗമാണിത്. സ്വന്തം കുറ്റപ്പെടുത്തി നമ്മള് ചില ആളുകൾ അങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാനങ്ങനെ ചെയ്യലൊന്നും ഇല്ലട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ സ്വയം ഒന്ന് വിമർശിക്കും. അപ്പൊ ആളുകൾക്ക് തോന്നും അതൊരു വിനയം കൊണ്ടുള്ള സംസാരമാണ്. അപ്പം വിനയം വെറുതെ പ്രകടിപ്പിക്കുക, ആ രൂപത്തിൽ എന്ത് ചെയ്യാം? സ്വന്തത്തെ വിമർശിച്ചിട്ട് എന്ത് ചെയ്യാന്ന് നിൽക്ക് സംസാരിക്കാം. അവന്റെ മനസ്സിലെന്താ ആഗ്രഹിക്കുന്നത്? ജനങ്ങൾ എന്നെ കുറിച്ച് ഞാൻ വിനയാനീതനാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആളുകളുടെ ഇടയിൽ എനിക്ക് എന്ത് ചെയ്യണം? ഒരു പദവി ഉണ്ടാകണം. അപ്പോ അതാണ് ഒമ്പതാമത്തെ കാര്യം. വിനയം ഉള്ളവൻ എന്ന് പറഞ്ഞാൽ നീ വിനയം കാണിക്കണം. ജനങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനം കിട്ടിയാൽ നീ വിനയം കാണിക്കണം. എന്തെങ്കിലും ഒരു സ്ഥാനം ജനങ്ങൾ തന്നു, വിനയം കാണിക്കണ ആ സമയത്ത്, പൂർണമായ വിനയം, ആത്മാർത്ഥമായ വിനയം പ്രകടിപ്പിക്കല്ല, വെറുതെ അഭിനയല്ല, തക്ലീഫല്ല, ജാടയല്ല. സമൂഹത്തിൽ ഏറ്റവും ഉന്നതം എന്ന് പറഞ്ഞാൽ വിനയം കാണിക്കുന്നവനാണ്. അപ്പൊ ആ നിലയ്ക്ക് എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ വിനയം, പിന്നെ ഞാൻ വിനയാനിതനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, ആ നിലയ്ക്ക് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അവരെ കാണിപ്പിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം? സ്വന്തത്തെ കുറ്റപ്പെടുത്തുക, അതും ഒരു റിയാണ്. പത്താമത്തെ കാര്യം, വമിൻ ദഖായിഖി റിയാഇ വഖഫായാഹു അൻ യുഖ്ഫിയൽ ആമിലു ത്വഅതഹു. ഒരു അമൽ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? അവൻ ചെയ്യുന്ന സൽക്കർമ്മം അവൻ എന്ത് ചെയ്യും? മറച്ചു വെക്കും. ബിഹൈതു ലാ യുരീദു അൻ യത്തലിയ അലൈഹി അഹദുൻ. അവൻ ആഗ്രഹം ഉണ്ടാവില്ല, ഒരാളും അത് അറിയണം എന്ന് അവൻ ആഗ്രഹം ഉണ്ടാകൂല. അവൻ ആഗ്രഹിക്കൂല ഒരിക്കലും, എന്റെ അമൽ ആരും അറിയണമെന്ന് അവൻ ആഗ്രഹിക്കൂല. വലാ യുസറു ബിളുഹൂരി ത്വഅതിഹി. അവന്റെ അമൽ, അവൻ ചെയ്ത സൽക്കർമ്മം അത് പിന്നെ വെളിവാക്കിയാൽ അതുകൊണ്ട് അവന് യാതൊരു സന്തോഷവും ഉണ്ടാകൂല. അത് ആളുകളോട് പറയുന്നതും അവന് ഇഷ്ടമല്ല. മാത്രമല്ല അവൻ ആരും, അവൻ തന്നെ ആരോടും പറയില്ല, അവൻ മറച്ചു വെച്ച് ആരും കാണാതെ തന്നെ അമൽ ചെയ്യും. പക്ഷേ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിലും, അവൻ ചെയ്യുന്ന സൽക്കർമ്മം ആരും കാണാതെയാണ് ചെയ്യുന്നതെങ്കിലും, അവനെ പുകഴ്ത്തുന്നത് അവന് ഇഷ്ടമല്ല എങ്കിലും, വലാക്കിന്നഹു മഅദാലിക്, അതോടൊപ്പം തന്നെ അവൻ ഇദാറന്നാത, അവൻ ജനങ്ങളെ കണ്ടാൽ, അവൻ ജനങ്ങളുടെ അടിയിൽ ഇറങ്ങി ചൊല്ലുമ്പം, അഹബ്ബ അയ്യബ്ദഉഹു ബിസ്സലാം, അവൻ ആഗ്രഹിക്കും ജനങ്ങളൊക്കെ എന്നോട് ഒന്ന് സലാം പറയണം. വയുഖാബിലുഹു ബിൽബജാജതി വത്തൗഖീർ, ജനങ്ങൾ എന്ത് ചെയ്യണം? എന്നെ പ്രസന്ന മുഖത്തോടുകൂടി, ആദരവോടുകൂടി എന്നെ ജനങ്ങൾ അഭിമുഖീകരിക്കണം എന്നവന്റെ മനസ്സിലിങ്ങനെ തോന്നും. പണ്ഡിതന്മാർക്കൊക്കെ ഉണ്ടാണ് ഒരു ഇതാണത്. അവർ ചെയ്യുന്ന അമലുകളൊക്കെ എന്ത് ചെയ്യും? ആരും കാണാതെ ആയിരിക്കും, അവർക്ക് ഇഷ്ടം ഉണ്ടാകൂല അവർ അമൽ ചെയ്യുന്നത്. പക്ഷെ വരുമ്പോ എന്ത് ചെയ്യണം? ആളുകൾ എന്നെ ബഹുമാനിക്കണം, അതുപോലെ തന്നെ എന്നെ സ്വീകരിക്കണം, എന്നോട് ഒന്ന് സലാം പറയണം. വായുസ്നു അലൈ, പുകയത്തണം. അവന്റെ ആവശ്യങ്ങളൊക്കെ ആളുകൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെ അവൻ ആഗ്രഹിക്കും. കച്ചവടം നടത്തുമ്പോ വിൽക്കുമ്പോ ഒക്കെ അവൻ എന്ത് ചെയ്യണം? സമൂഹത്തിൽ കുറച്ച് വലിയ ആളാന്നില്ല, എനിക്ക് എന്ത് ചെയ്യണം? അവന് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് അവൻ ആഗ്രഹിക്കും. ഇനി അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല, അവന് പരിഗണന കിട്ടിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോ അവൻ ആരും മെയിൻ ചെയ്തില്ല, അപ്പൊ അവന്റെ മനസ്സിലൊരു പ്രയാസം, അതും റിയാണ്. കഅന്നഹു യതഖാളാ ലിഇസ്തിറാമാ അല തഅത്തി ലതി അഖ്ഫാഹ. കാരണം അവന്റെ ആ പ്രവർത്തനം കണ്ട എന്താ തോന്നുക? അവൻ ആ ചെയ്യുന്ന ആരും അറിയാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഇഷ്ടിറാം, ആദരവ്
അവനെ ബഹുമാനിക്കണം എന്ന കാര്യം അവൻ ആവശ്യപ്പെടുന്നത് പോലെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരും അറിയാതെ അള്ളാഹ്ക്ക് വേണ്ടിട്ട് തന്നെ ആയിരിക്കും. പക്ഷെ എങ്കിലും അവന്റെ മനസ്സിൽ എന്ത് ചെയ്യണം, അവൻ വരുമ്പോ എല്ലാരും ബഹുമാനിക്കണം, അല്ലെ അവനെ ചെന്ന് സലാം പറയണം, അവനെ പരിഗണിക്കണം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ തോന്നുക, അതും ആണ്. അങ്ങനെ സംഭവിക്കാം. നമ്മളെ ഒരു സദസ്സിക്കൊന്നും ആരും നമ്മളെ മെയിൻ ചെയ്യുന്നില്ല, സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിക്ക് ഉണ്ടാകുന്ന, ഞാൻ അത്യാവശ്യം അറിഞ്ഞിട്ടും അല്ലെ ഞാൻ ക്ലാസ് എടുക്കണ ആളല്ലേ, നമ്മുടെ ഒന്ന് ക്ലാസ് എടുത്തിനല്ലോ, എന്നിട്ട് ആരും മെയിൻ ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നിയാൽ അതും റിയ ആണ്. നമ്മൾ മനസ്സിലാക്കണം, അതാണ് പത്താമത്തത്. പതിനൊന്നാമത്തെ ഒന്ന്, ومن من دقائق الرياء ان يجعل الاخلاص وسيله لما يريد من المطالب. ഇഖ്ലാസിനെ എന്താക്കുക, അവൻ ഉദ്ദേശിക്കുന്ന വല്ല താല്പര്യം, അവൻ ഉദ്ദേശിക്കുന്ന വല്ല കാര്യങ്ങളും, ദുനിയാവിൽ നിന്ന് വല്ലതും, അല്ലെങ്കിൽ ആ നിലയ്ക്ക് അവൻ എന്തെങ്കിലും കാര്യം ഉദ്ദേശിക്കും, അതിനുള്ള ഒരു മാർഗമാക്കി ഇഖ്ലാസിനെ വെക്കുക. ഏതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഹുക്കിയ, അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നു, ഹുക്കിയ അൻ അബു ഹാമിദ് അൽ ഗസ്സാലി, അബു ഹാമിദ് അൽ ഗസ്സാലിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, بلغه ان من اخلف لله 40 يوما تفجرت الحكمه من قلبه على لسانه. അദ്ദേഹത്തിന് ഒരു വാർത്ത കിട്ടിയെന്ത്, ഒരാൾ 40 ദിവസം അല്ലാഹുവിനെ പൂർണ്ണമായി ഇഖ്ലാസോട് കൂടി ഇബാദത്ത് ചെയ്തു, അവൻ എന്ത് ചെയ്തു, അവന് ഹിക്മത്ത്, ആ ഹിക്മത്ത് എന്താണ്, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഹിക്മത്ത് നാവിലൂടെ പൊട്ടിയൊഴുകാൻ തുടങ്ങി. അങ്ങനെ ഒരാൾക്ക് 40 ദിവസം ഇങ്ങനെ ഇബാദത്തിൽ മുഴുകിയിട്ട് അങ്ങനെ ഹിക്മത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് അബു ഹാമിദ് അൽ ഗസ്സാലിക്ക് വാർത്ത കിട്ടിയപ്പോ എന്ത് ചെയ്തു അദ്ദേഹം, അദ്ദേഹം പറയാണ്, ഫഅഖ്ലസ്തു 40 യൗമൻ, ഞാനും അങ്ങനെ എന്തോ 40 ദിവസം അള്ളാഹ് ഇഖ്ലാസോട് കൂടി ഇബാദത്തിലിരുന്നു, പക്ഷെ വലം യതഫജ്ജർ ശൈഉൻ, പക്ഷെ എന്നിൽ നിന്ന് ഒന്നും പൊട്ടിയൊഴുകിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ഹിക്മത്തും കിട്ടിയില്ല. فذكرت ذلك لبعض العارفين, അത് ഒരു പണ്ഡിതനോട് ചെന്ന് പറഞ്ഞു. فقال لي, ആ സമയത്ത് ആ പണ്ഡിതൻ എന്നോട് പറയും, ഗസ്സാലി പറയാൻ, ഇന്നക, ഇത് ഷെയ്ഖുൽ ഇസ്ലാം കൊടുത്ത ഉദ്ധരണിയാണ്, ഇന്നക അഖ്ലത്ത ലിൽഹിക്മ, നീ ഇഖ്ലാസ് കാണിച്ചത് എന്തിനാ, ഹിക്മത്തിന് വേണ്ടിയിട്ടാണ്. 40 ദിവസം പിന്നെ അള്ളാഹ്ക്ക് ഇഖ്ലാസ് കൊടുത്ത ആൾക്ക് ഹിക്മത്ത് പൊട്ടി ഒഴുകിയിട്ടുണ്ട് അവന്റെ ഹൃദയത്തിൽ നിന്ന് അവിലൂടെ എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഹിക്മത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 40 ദിവസം എന്ത് ചെയ്തത്, ഇതിനിരുന്നത്. ലം തുഖ്ലിസ് ലില്ലാ, നീ അള്ളാഹ്ക്ക് പൂർണ്ണമായി ഇഖ്ലാസ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ നിലക്ക് ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഹിക്മത്ത്, അതുപോലെ തന്നെ വേറെ പിന്നെ ഹിൽമ് വിവേകം, അതുപോലെ തന്നെ ഇൽമ്, അതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, ശരിക്കും ദീൻ പഠിക്കുമ്പോ നമ്മളെ ഉദ്ദേശം എന്താകണ്ടേ, അള്ളാന്റെ വജു ഉദ്ദേശം, അള്ളാന്റെ പുണ്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ടേ. പക്ഷെ ആ നിലക്ക് ദുനിയാവിൽ അവന് താല്പര്യപ്പെടുന്ന വല്ലതും, ഒരാൾ ഹിഫ്ള് പഠിക്കുക, എന്താ ഉദ്ദേശം, അവന്റെ മെമ്മറി, അങ്ങനെ സംസാരം ഉണ്ടല്ലോ ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ള് 30 ദിവസം പഠിച്ചാൽ എന്ത് ചെയ്യും, അവന്റെ മെമ്മറി വേറെ വർദ്ധിക്കും. അപ്പൊ ആ നിലക്ക് അവൻ പഠിച്ചു, അങ്ങനെ ചേർക്കുന്ന ആളുകളുണ്ട് നമുക്കറിയാം, കുട്ടിയെ ചെറുപ്പം ഇഫുൾ പഠിപ്പിക്കാൻ താല്പര്യം ഒന്നുണ്ടാവില്ല, പക്ഷെ ചെറുപ്പത്തിൽ ഉള്ള 2 വർഷം ഇഫുൾ പഠിച്ചാൽ അയാളുടെ ബുദ്ധി വികസിക്കും, അങ്ങനെ എന്ത് ചെയ്യും, നല്ല ബുദ്ധിയുള്ള ആളാണ്, സത്യമാണ്. പക്ഷെ അതിനു വേണ്ടി അത് ചെയ്യുന്ന ആളുകൾ, അതും റിയ ആയിട്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. ഈ 11 കാര്യങ്ങളാണ് ഷെയ്ഖ് സഈദ് അൽ കഹ്താനി ഹഫിളഹുള്ള അവിടെ നൽകിയിട്ടുള്ളത്. ഈ 11 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഇത് മനസ്സിലാക്കണം, അത് ശ്രദ്ധിക്കണം. ഇനി ഈ റിയാ നമ്മുടെ കർമ്മങ്ങളെ എങ്ങനെ സ്വാധീനിക്കും, അത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുതരാം. റിയാ ചിലപ്പോ എന്ത് ചെയ്യും, കർമ്മത്തിന് മുമ്പുണ്ടാകും. റിയാ പല നിലക്കും നമ്മുടെ കർമ്മത്തെ സ്വാധീനിക്കും. ഒന്ന് എന്താണ്, ഒരാൾ അമൽ ചെയ്യുന്നത് എന്തായിരിക്കും, അത് അയ്യക്കൂനൽ അമലു റിയാ അൻ മഹ്ലൻ, തനി റിയാ ആയിരിക്കും. ولا يراد به الا مراعاه المخلوقين, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുക, ഒന്ന് അങ്ങനെയാണ്. ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അമൽ ചെയ്യുന്നത് തന്നെ എന്തായിരിക്കും, റിയാവിന് വേണ്ടിയിട്ടായിരിക്കും. ഏതുപോലെ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു, വൈദ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, അവർ നമസ്കാരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നാൽ അവൻ എന്താണ്, മടിയന്മാരായിട്ടാണ്
നമസ്കരിക്കാൻ നിൽക്കുക, യുറാഊന നാസ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും. അപ്പൊ അവർ ചെയ്യുന്ന നിസ്കാരം എന്താണ്? റിയാവിന് വേണ്ടിയിട്ടാണ്, അല്ല അള്ളാഹുന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട്. അങ്ങനെ ആ നിലക്ക് അമൽ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അമൽ ചെയ്യുന്നത് തന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാകുക, അതാണ് ഒന്ന്. ഒരു നിലക്ക് അങ്ങനെ ഉണ്ടാവും, ചില ആളുകൾ എന്ത് ചെയ്യും, അമൽ ചെയ്യുന്നത് തന്നെ എന്തിനായിരിക്കും ആളുകൾ കാണാൻ വേണ്ടി. രണ്ടാമത്തെ അയ്യക്കൂൽ അമലുലില്ല, അവൻ ചെയ്യുന്ന അമൽ അള്ളാഹു വേണ്ടിയായിരിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ വയുശാരിക്കുഹു അറിയാവു മിൻ അസ്ലി, അള്ളാഹു വേണ്ടിയിട്ടായിരിക്കും അതോടൊപ്പം റിയാവും ഉണ്ടാവും. രണ്ടുദ്ദേശം, അള്ളാഹിനടുത്ത് കൂലിയിട്ടണം ഉദ്ദേശം ഉണ്ടാകും, ആളുകൾ അറിയണം എന്നുദ്ദേശം ഉണ്ടാകും. അങ്ങനെ അമൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അതും എന്താണ്, ഫന്നുസൂസു സ്വഹീഹത്തു തദുല്ലു അലാ ബുത്ലാനിഹി വഹുബൂത്തി അമലിഹി വഹുബൂത്തിഹി അയ്ദൻ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ റിയാവുണ്ട്, അള്ളാഹുന്റെ വജ്ഹ് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ എന്താണ്, അവന്റെ അമൽ പൊളിഞ്ഞു പോകും, അത് ബാത്തിലായി പോകും എന്ന് കൃത്യമായി തെളിവുണ്ട്. അപ്പൊ ഒന്ന് പൂർണ്ണമായ റിയാവ്, രണ്ട് റിയാവുണ്ട് അള്ളാഹുന്റെ വജ്ഹ് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതും പൊളിഞ്ഞു. മൂന്നാമത്തെ ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്, അയ്യക്കൂൻ അസ്ലുൽ അമലില്ല, അവൻ അമൽ ചെയ്യുന്നത് അസ്ലിയായിട്ട് അടിസ്ഥാനപരമായി അവൻ അള്ളാഹുക്ക് വേണ്ടി തന്നെയാണ് അമൽ ചെയ്തത്. പക്ഷേ ഇബാദത്തിന്റെ ഇടക്ക് എന്ത് വന്നു, റിയാദ് കടന്നു വന്നു. ആദ്യം പറഞ്ഞ രണ്ടും എന്താ, അന്ന് തുടക്കത്തിലെ വെറും റിയാദ്, രണ്ട് റിയാവും വജൂലിയുണ്ട്, അത് പോയി. മൂന്നാമത്തെ എന്താണ്, അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ് ഇബാദത്ത് തുടങ്ങിയത്, പക്ഷെ എന്താ അതിന്റെ ഇടക്ക് എന്ത് ചെയ്യുന്നു, റിയാദ് കടന്നു വന്നു. അങ്ങനെയാണെങ്കിൽ എന്താ, അങ്ങനെയാണ് എങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ എന്താണ്, അമൽ, ആ അമൽ എന്താണ് മറ്റൊന്നിനോടുമായി ബന്ധിച്ച്, അതിന്റെ ആദ്യ ഭാഗം അതിന്റെ അവസാന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ബന്ധപ്പെടാതെ കിടക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യും, അത് അവന്റെ ഉദ്ദേശത്തിനനുസരിച്ച് കൂടി ലഭിക്കും. ഏതുപോലെ ഒരാൾ 20, ഇതിൽ പറയുന്ന ഉദാഹരണം എന്താ വെച്ചാൽ, ഒരാൾ 20 റിയാല് സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചു, 10 റിയാല് സ്വതക്ക കൊടുത്തപ്പോ അവന്റെ ഉദ്ദേശം എന്താ, അള്ളാഹുന്റെ വജ്ഹാണ്. പിന്നെ 10 കഴിഞ്ഞപ്പോ പിന്നെ എന്ത് ചെയ്തു, റിയാദ് കടന്നു വന്നു. അപ്പൊ അതിന്റെ പ്രതിഫലം എങ്ങനെ, ആദ്യത്തെ 10 കൂലി ഉണ്ടാകും, രണ്ടാമത്തെ 10 കൂലി ഉണ്ടാകൂല. കാരണം ആദ്യത്തും അവസാനത്തും തമ്മിൽ ബന്ധമല്ല, കാരണം ഈ ചെയ്യുന്ന പ്രവർത്തനം സ്വതക്കയാണെങ്കിലും അതെന്താണ്, വേറിട്ട പ്രവർത്തനങ്ങളാണ്. അപ്പോ ആ നിലക്ക് അത് പരിഗണിക്കണം. ഇനിയോ, ആദ്യവും അവസാനവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എങ്കിൽ അവിടെ രണ്ടു കാര്യം ശ്രദ്ധിക്കണം. ഏതുപോലെ നമസ്കാരം പോലെ, നമസ്കാരം തക്ബീർ കെട്ടിയപ്പോ എന്താണ്, അള്ളാഹുന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, റിയാദ് കടന്നു വന്നു, ആരോ കാണും, പിന്നെ അവിടെ തൊട്ടടുത്ത് ആരോ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ എന്ത് നിസ്കാരം ഒന്ന് ഭംഗി കൂട്ടി. അപ്പോ അവന് സ്വാഭാവികമായിട്ട് ആളുകൾ കാണുന്നുണ്ടാവുന്ന മനസ്സിൽ ഒരു ചിന്ത വരും. ആ ചിന്ത വരുമ്പോ പെട്ടെന്ന് അതിനെ തടഞ്ഞ് എന്ത് ചെയ്യും, അതിനെ തടഞ്ഞ് എന്ത്, പിന്നെ അതിൽ നിന്ന് മാറിയാൽ, പിശാജ് ഇടപെട്ടു എന്ന് തോന്നിയാൽ അങ്ങനെ നിലക്ക് എന്ത് ചെയ്ത്, പിശാജിൽ നിന്ന് ശരണം തേടിയതിൽ നിന്ന് മാറി നിന്ന് എന്ത് ചെയ്യും, അവന്റെ കർമ്മത്തിന് യാതൊന്നും സംഭവിക്കൂല. എന്നാൽ നിസ്കരിക്കാൻ നിന്നപ്പോ അള്ളാഹുന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് നിന്നത്, പക്ഷേ ഒരാള് നിസ്കരിക്കുന്നത് കണ്ടു, അപ്പൊ അവൻ റിയാദ് അല്ലെ അവന്റെ നമസ്കാരത്തിന് ഭംഗി കൂട്ടി, അങ്ങനെ തന്നെ അവൻ സലാം കൂട്ടുന്നത് പോലെ തുടർന്നാൽ ആമലും പൊളിഞ്ഞു. നാലാമത്തെ ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കർമ്മൊക്കെ ചെയ്തു അപ്പോഴൊന്നും റിയാവില്ല, പക്ഷേ അമൽ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, അമൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്തു, റിയാ കടന്നു വന്നു എങ്കിൽ ആ അമലിനെ അത് ബാധിക്കൂല, ആ അമലിനെ അത് ബാധിക്കൂല. അവൻ ചെയ്തപ്പോ നിസ്കരിച്ചു, നിസ്കാരം സലാം വീട്ടിയിട്ട്, സലാം വീട്ടിയതിന് ശേഷമാണ് അവന് റിയാദ് വന്നത്. അതെ, സ്വതക്ക കൊടുത്തു, സ്വതക്ക കൊടുക്കുമ്പോ അവൻ ഉദ്ദേശിച്ചില്ല, പക്ഷെ സ്വതക്ക കൊടുത്ത് കഴിഞ്ഞിട്ടാണ് റിയാദ് വന്നത് എങ്കിൽ ആ സ്വതക്ക സ്വീകരിക്കും, ആ നമസ്കാരം സ്വീകരിക്കും. പക്ഷേ അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആജിലു ബുശ്റ അൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ മുൻകൂട്ടിയുള്ള ഒരു സന്തോഷ വാർത്തയാണ് എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ആ വാതിൽ നമ്മൾ കൊട്ടിയടക്കണം. കാരണം ഇപ്പോ
അമൽ ചെയ്തതിനു ശേഷമാണ് റിയാൽ കടന്നു വന്നത് എങ്കിൽ അടുത്തതിൽ എന്ത് വരും? അമലിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഇടയിലൊക്കെ വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഈ കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അപ്പൊ ആ നിലക്ക് എന്താണ് ഈ റിയാൽ അമലിൽ സ്വാധീനിക്കുന്ന ഒരു നാല് രൂപമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അവസാനത്തെ ഒരു ഭാഗം, പിന്നെ ഈ റിയാ ഇനെ എങ്ങനെ തടയാം, ഈ റിയാലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം. യഥാർത്ഥത്തിൽ റിയ ഉണ്ടാകുക മൂന്ന് കാരണം കൊണ്ടാണ്. മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾക്ക് ലോകമാന്യത എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുക. ഒന്ന്, ഹുബ്ബു ലസ്സത്തിൽ ഹംദി വസ്തനാഇ വൽ മദഹ്, പുകഴ്ത്തുക, അതുപോലെ തന്നെ മദഹ് പറയുക, സ്തുതിക്കുക എന്നൊക്കെ ഇഷ്ടപ്പെടുക, അതിന്റെ ആസ്വാദനത്തെ ഇഷ്ടപ്പെടുക. ഈ റിയ ഉണ്ടാകേണ്ട ഒരു കാരണം എന്താ? പുകഴ്ത്തൽ ഇഷ്ടമാകുക. പിന്നെ പുകഴ്ത്തൽ എനിക്ക് ഇഷ്ടമായ എന്താണ്? സ്വാഭാവികമായിട്ട് റിയാവ് വരും. റിയാവ് വരാൻ ഒരു കാരണം അതാ. പിന്നെ റിയാവ് വരാൻ മറ്റൊരു കാരണം, അത് ഫിറാറു മിന സം, ആക്ഷേപത്തെ പേടിയാ. ആക്ഷേപത്തെ പേടി എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങളെ ആക്ഷേപിക്കോ, ജനങ്ങൾ എന്താ വിചാരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആളുകളെ പേടിച്ചിട്ട് എന്ത് ചെയ്യും? പല കാര്യങ്ങളും ചെയ്യും. ഇപ്പോ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ തടസ്സുന്ന്, എനിക്കതിന്റെ ഉത്തരം അറിയില്ല. അപ്പൊ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആക്ഷേപമാണ്, മോശമാണത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അറിയുന്ന രൂപത്തിൽ തട്ടിമുട്ടി എന്ത് ചെയ്യും? പറയും. അതിനൽക്കു റിയ ഉണ്ടാവും. കാരണം അത് റിയ ഉണ്ടാകുന്ന ഒരു കാരണം അതാണ്. ആളുകൾ എന്താ പറയുക, ആളുകൾ എന്താ മനസ്സിലാക്കുക എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും? റിയ വരും. പല കാര്യങ്ങളും അങ്ങനെ തന്നെ. നമ്മൾ സ്വതഹ കൊടുക്കുന്ന വിഷയത്തിൽ ഞാൻ കൊടുത്തിട്ടില്ല എന്താ വിചാരിക്കുക എന്ന് കരുതിയിട്ട് കൊടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ ആ നിലക്ക് എന്താണ്? ആക്ഷേപത്തെ പേടിക്കുക, അത് റിയാനുള്ള മറ്റൊരു കാരണമാണ്. മൂന്നാമത്തെ ഒരു കാരണം, അത്തമഅ ഫീ മാ ഐദിന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളത് കിട്ടണം എന്ന് ആഗ്രഹിക്കുക, അതും റിയാനുള്ള കാരണം. അവന്റെ കയ്യിൽ നിന്ന് കിട്ടണം. ഇപ്പൊ ഈ പള്ളി കമ്മിറ്റിക്കിട്ട് സഹകരിച്ചു പോയാൽ എന്ത് ചെയ്യും? ചിലപ്പോ ഇവിടെയുള്ള റിലീഫ് പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ ഇവിടെയുള്ള ഉദ്ദേശത്തിന്റെ മാംസം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും? അവരുടെ കൂടെ നിൽക്കും. അതെന്താ? അത്തമഹി ഐദിന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കണം. അപ്പൊ അതിന്റെ പേരിൽ അവനത് ഒക്കെ പ്രകടനമായിരിക്കും. ഈ മൂന്ന് കാരണങ്ങളാണ് പണ്ഡിതന്മാർ റിയ എന്നുള്ള കാരണങ്ങളായി പറഞ്ഞിട്ടുള്ളത്. ഇതിന് കൃത്യമായ തെളിവുകളും അവർ കൊടുത്തിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമല്ല. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ മാർഗങ്ങൾ, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ? അതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് റിയാഇൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ? ഒന്ന്, മഅരിഫത്തു അൻവാഇൽ അമലി ലിദ്ദുനിയ വഅൻവാഇൽ റിയാഇ വഖസാമിഹി വദവാഫിഇഹി വഅസ്ബാബിഹി. ഇതൊക്കെ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ ചില വിഷയങ്ങളാണ്. ദുനിയാവിന് വേണ്ടി അമൽ ചെയ്യുന്നതിന്റെ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. പല ആളുകളും ദുനിയാവിന് വേണ്ടി പല നിലക്കും അമൽ ചെയ്യും. അത് നമ്മൾ വിശദീകരിച്ചിട്ടുള്ള ഇവിടെ. അതുപോലെ തന്നെ റിയാഇന്റെ ഇനങ്ങൾ, നമ്മൾ കുറച്ച് 11 ഇനങ്ങൾ പറഞ്ഞല്ലോ, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അത് അമലിൽ എങ്ങനെ സ്വാധീനിക്കും, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ റിയാഇനെ തടയാനുള്ള മാർഗങ്ങൾ, ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. റിയാ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഒക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം? സുമ്മഖത്ഉഹ, എന്നിട്ടെല്ലാം എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഇയാൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ മുറിച്ചു കളയുക. അതിന്റെ വേരിനെ അറുത്തു കളയുക. ഈ പറഞ്ഞ ഭാഗം മനസ്സിലാക്കണേ ഇത് പൂർണ്ണമായിട്ട് വായിച്ചാലേ അത് കൃത്യമായിട്ട് നമുക്കത് വിശദീകരിക്കാൻ പറ്റുള്ളൂ. എന്തായിരുന്നാലും എന്താണ് റിയാ, റിയാഇന്റെ അപകടങ്ങൾ, അതുപോലെ തന്നെ റിയാഇന്റെ ഇനങ്ങൾ, റിയാ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ, കാരണങ്ങൾ, അത് പിന്നെ അതൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് പാടെ ഉപേക്ഷിക്കുക. റിയാ എന്താന്ന് മനസ്സിലാക്കാതെ, റിയാഇന്റെ ഇനങ്ങൾ മനസ്സിലാക്കാതെ പൂർണ്ണമായിട്ട് റിയാന്ന് മാറിക്കാൻ കഴിയൂല. ഇപ്പോ നമ്മൾ സ്വന്തത്തെ ആക്ഷേപിച്ചു, ആളുകൾ മുതവാളിയാണ് വിനയാനിതനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് റിയാഇന്റെ ഇനാന്ന് അറിയാത്തവൻ എന്നും അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് റിയാഇന്റെ ഇനങ്ങൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല എന്ന് മാറിക്കാൻ കഴിയുള്ളൂ. അതാണ് ഒന്ന്. രണ്ടാമത്തേത്, റിയാഇൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ മാർഗം, മഅരിഫത്തു അസ്മാഇല്ലാഹി തആല, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുക. എങ്ങനെ? ബിമഅരിഫത്തി അസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി
معرفة صحيحة مبنية على فهم الكتاب والسنة على مذهب أهل السنة والجماعة. الله إن علمت ما حتى من سلاكنا الله إن اسمه الكوند الله إن صفته الكوند الله إن أفعاله الكوند الله إن آروبة الله نام قلنا بيشاشة نغل كوند فرورتنا نغل كوند الله إن من سلاكنا شريعة آروبة من سلاكنا قرآن حديث من دارا برنجد അത് സലഫുകളായ ആളുകൾ എങ്ങനെ മനസ്സിലാക്കിയോ ആ രൂപത്തിൽ കൃത്യമായി അള്ളാഹുവിന്റെ അസ്മാവ സിഫാത്തുകൾ അതുപോലെ തന്നെ അഫ്ആലുള്ള അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. എന്താണ് ഫൈനൽ അബ്ദ ഇദാ അറാദ ഇദാ അറഫ അന്ന അല്ലാഹ വഹ്ദഹു ഒരു അടിമ മനസ്സിലാക്കുകയാണ് അള്ളാഹു മാത്രമാണ് വല്ലദി യൻഫഉ വയദുർറു അള്ളാഹു മാത്രമാണ് ഉപകാരം ചെയ്യുന്നവൻ ഉപദ്രവം ചെയ്യുന്നവൻ വയുഇസ്സു വയുദില്ലു അല്ലാഹു ആണ് ഇസ്സത്ത് കൊടുക്കുന്നവൻ അല്ലാഹു ആണ് നിന്ദ നൽകുന്നവൻ വയഖ്ഫിദു വയർഫഉ അല്ലാഹു മാത്രമാണ് ആളുകളെ പദവിയിലേക്ക് ഉയർത്തുന്നതും അവനെ അവരെ താഴ്ത്തുന്നതും വയുഅതി വയംനഉ അല്ലാഹു മാത്രമാണ് ആത്യന്തികമായി നൽകുന്നവനും തടയുന്നവനും വയുഹി വയുമീതു അല്ലാഹു ആണ് മരിപ്പിക്കുന്നവൻ അല്ലാഹു ആണ് ജീവിപ്പിക്കുന്നവൻ വയഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫി സുദൂർ നമ്മുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ ചതിപ്രയോഗങ്ങൾ അഥവാ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ എല്ലാം അറിയുന്നവനാണ് അല്ലാഹു എന്ന് ഇദ അറഫ ദാലിക അതവൻ മനസ്സിലാക്കിയാൽ വഅലിമ ബി അന്ന അല്ലാഹ ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ ലില്ലാഹി വഹ്ദ ലാ ശരീക ല അല്ലാഹു മാത്രമാണ് ആരാധനക്കാരൻ എന്നവൻ മനസ്സിലാക്കുകയും ചെയ്താൽ ഫയുസ്മിറു ദാലിക ഇഖ്ലാസൻ വസിദ്ഖൻ ഇതൊക്കെ അങ്ങനെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവന് ഇഖ്ലാസ് അതിന്റെ ഫലമായി കിട്ടും അള്ളാഹുവിന്റെ വിശ്വാസം പൂർണ്ണമായി സത്യസന്ധമാകും ആ നിലക്ക് കൃത്യമായി അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ അള്ളാഹു ആണ് നമ്മൾ ഇകഴ്ത്തുന്നതും പുകഴ്ത്തുന്നതും പിന്നെ നമ്മൾ റിയാന്റെ ഒരു ആവശ്യമില്ല നമ്മൾ റിയാ കാണിക്കണമെന്നാ പല ആളുകളുടെ നിന്ന് വല്ലതും കിട്ടാനായിരിക്കും പക്ഷെ അള്ളാഹു ആണ് എം വയുഅതി അല്ലാഹു ആണ് ആത്യന്തികമായി നൽകുന്നവനും തടയുന്നവനും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം ഉണ്ടാകൂല അതുപോലെ തന്നെ ഫലാബുദ്ദ മിൻ മഅരിഫതി അൻവാഇ തൗഹീദി കുല്ലിഹ മഅരിഫതൻ സഹീഹതൻ സലീമതൻ അല്ലാഹുവിന്റെ തൗഹീദ് കൃത്യമായി സുരക്ഷിതമായ രൂപത്തിൽ അത് മനസ്സിലാക്കലും അനിവാര്യമാണ് അതാണ് രണ്ടാമത്തെ കാര്യം അല്ലാഹ് ആരാന്ന് പഠിക്കുക മഅരിഫത്തുല്ലാ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളാണ് മഅരിഫത്തുല്ലാഹ് വമഅരിഫത്തു നബീഹി വമഅരിഫത്തു ദീനിൽ ഇസ്ലാം അൽഉസൂലു സലാസ എന്ന് പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ ചെറിയ ഗ്രന്ഥം വായിക്കാത്തവർ പഠിക്കാത്തവർ എന്തായാലും പെട്ടെന്ന് പഠിക്കണം കാരണം നാളെ ഖബറിൽ ചോദിക്കണം മൂന്ന് ചോദ്യം റബ്ബുക വമൻ നബിയുക വമാ ദീനുക ഈ മൂന്ന് ചോദ്യത്തിൽ കൃത്യമായി ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ആരാണ് അല്ലാഹ് എന്ന് പഠിക്കണം ആരാണ് നബി എന്ന് പഠിക്കണം എന്താണ് ദീനുൽ ഇസ്ലാം എന്ന് പഠിക്കണം മൂന്നാമത്തെ റിയായിൽ നിന്ന് രക്ഷ മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു രക്ഷാമാർഗം മഅരിഫത്തു മാ അഅദ്ദഹുല്ലാഹു ഫിദ്ദാരിൽ ആഖിറ മിൻ നഈമി വഅദാദിൻ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷ അതുപോലെ തന്നെ സൗകര്യങ്ങൾ വഅഹ്വാലിൽ മൗതി വഅദാബിൽ ഖബർ മരണത്തിന്റെ ഭീതികൾ അതുപോലെ തന്നെ ഖബർ ശിക്ഷയെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കണം ഖബർ ശിക്ഷ അതുപോലെ തന്നെ മരണത്തിന്റെ ഭീതികൾ അള്ളാഹു ഒരുക്കിയിട്ടുള്ള ശിക്ഷകളും അതുപോലെ തന്നെ അള്ളാഹു ഒരുക്കിയിട്ടുള്ള സുഖങ്ങളും അത് കൃത്യമായി മനസ്സിലാക്കണം കാരണം ഫൈനൽ അബ്ദ ഇദാ അറ ഇദാ അറഫ ദാലിക ഒരടിമതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വക്കാന ആഖിരൻ അവൻ ബുദ്ധിയുള്ളവനായിരിക്കെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു തആല അവന്റെ അടിമകൾക്ക് സ്വാലിഹുകളായ അടിമകൾക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തമ്മാടികളായ ആളുകൾക്ക് നരകത്തിൽ വെച്ചിട്ടുള്ള ശിക്ഷ അദാബുൽ ഖബർ അഹ്വാലുൽ മൗത്ത് ഇതൊക്കെ കൃത്യമായി ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് ബുദ്ധി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഹറബ മിൻ റിയാഇലൽ ഇഖ്ലാസ് അവൻ റിയാഇലൽ ഇഖ്ലാസിലേക്ക് ഓടുമെന്നാണ് പേടിച്ചോടും കാരണം ഈ റിയാഓട് കൂടിയാണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും സ്വർഗം കിട്ടൂല എന്ന് അവന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും ഇഖ്ലാസിലേക്ക് അവൻ പിന്നെ ഭയന്നോടുന്ന ഹറബ എന്ന് പറഞ്ഞാൽ പേടിച്ചോടുന്ന അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ ഒരു കാര്യം അൽ ഖൗഫു മിൻ ഖതരിൽ അമലിൽ ദുനിയ വ റിയാഇൽ മുഹബിതിൽ അമൽ അമലിനെ പൊളിച്ചു കളയുന്ന
റിയായിനെ സംബന്ധിച്ച് അതിന്റെ അപകടം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ദുനിയാവിന് വേണ്ടിയുള്ള പ്രവർത്തനം, അള്ളാഹുവിന്റെ വജു ഉദ്ദേശിക്കാതെ ദുനിയാവ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ അപകടങ്ങൾ എന്താണെന്ന് കൃത്യമായി റസൂലും അള്ളി പഠിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. ഫഇന്നമൻ ഖാഫ അംറൻ ബഖിയ ഹദിറൻ മിൻഹു ഫയൻജു. ആരെങ്കിലും ആ നിലക്ക് ഭയപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ആ റിയാവിന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് അതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, റിയാ എന്ന് പറയുന്ന അമലിനെ പൊളിച്ചു കളയുന്ന ആ പ്രവർത്തനത്തിന്റെ അപകടം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് അവനെന്തെയും എല്ലാ സമയത്തും ജാഗ്രത പാലിച്ചുകൊണ്ട് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അവനെന്തെയും ജീവിക്കും, അങ്ങനെ അവൻ രക്ഷപ്പെടും. തലപ്പുകളായ ആളുകൾ പറയാറുണ്ട്, ജാഹിദ് നഫ്സക ഫീ ദഫ്ഇ അസ്ബാബി റിയാ അസ്ബാബി റിയായി അൻക, നിനക്ക് റിയാ ഉണ്ടാക്കാൻ നിന്റെ ജീവിതത്തിൽ റിയാ ഉണ്ടാകാൻ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ അതിനെ നീ തടയാൻ വേണ്ടി നല്ലാതെ ജിഹാദ് ചെയ്യണം, നിന്റെ നഫ്സിനോട് ജിഹാദ് ചെയ്യണം. ജാഹിദ് നഫ്സക ഫീ ദഫ്ഇ അസ്ബാബി റിയായി അൻക, നിന്നിൽ നിന്ന് റിയാഇന്റെ കാരണങ്ങൾ, നിനക്ക് നിന്റെ ജീവിതത്തിൽ റിയാ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ അത് തടയാൻ വേണ്ടി നീ ജിഹാദ് ചെയ്യണം. വഹരിസ് അൻ യകൂന അന്നാസു ഇൻദകൽ ബഹായിമി വസ്ബിയാൻ. ഇവിടെ പറയാണ് സലഫുകൾ എന്താ പറയുന്നത്, വഹരിസ് അൻ യകൂന അന്നാസു ഇൻദക കൽ ബഹായിമി വസ്ബിയാൻ, നീ നിന്റെ അടുത്ത് ജനങ്ങളാകാൻ വേണ്ടി ആഗ്രഹിക്കണം. ഏതുപോലെ ആഗ്രഹിക്കണം? നാൽക്കാലികളെ പോലെ, കുട്ടികളെ പോലെ. പലപ്പോഴും റിയാണ്ട ആളുകൾ കാണാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ഇവിടെയുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നാൽക്കാലികളെ പോലെയാണ് അല്ലെങ്കിൽ കുട്ടികളെ പോലെയാണ് എന്ന് നീ കരുതണം, നീ ആഗ്രഹിക്കണം. കാരണം എന്താ, ഫല തുഫരിഖ് ഫീ ഇബാദതിക ബൈന വുജൂദിഹിം വഅദമിഹിം. അവരുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, അവർ ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന ഇബാദത്തും അവർ ഇല്ലാതിരിക്കുമ്പോൾ ചെയ്യുന്ന ഇബാദത്തും നീ തമ്മിൽ എന്ത് വ്യത്യാസം കാണാൻ പാടില്ല. വഇൽമിഹിം ബിഹാ ഔ ഗഫ്ലതിഹിം അൻഹാ, അവർ നീ ചെയ്യുന്ന ഇബാദത്ത് അറിയട്ടെ അവർ അറിയാതിരിക്കട്ടെ, എന്തായിരുന്നാലും അതിലൊരു വ്യത്യാസം ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ ആളുകൾ കാണുമ്പോൾ ഇബാദത്തും ആളുകൾ ഇല്ലാത്ത ഇബാദത്തും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകരുത്. ആളുകൾ ഞാൻ ചെയ്യുന്ന ഇബാദത്ത് അറിഞ്ഞോ അതെ അറിയാതിരിക്കട്ടെ, എന്തായാലും അതിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നീ എന്തായാലും ആളുകൾ എന്ത് ചെയ്യണം, ഒരു കുട്ടികളെ പോലെ കരുതണം അല്ലെങ്കിൽ കന്നുകാലികളെ പോലെ കരുതണം എന്ന് പറഞ്ഞാൽ എന്താ, കന്നുകാലികളെ കുട്ടികളെ മുമ്പിൽ ചെയ്ത ഓൽക്കൊന്നും തിരിയില്ല, ഓൽക്കത് മനസ്സിലാകൂല എന്താ ചെയ്യണതെന്ന്. എന്നതുപോലെ ജനങ്ങൾ കാണുമ്പോൾ ചെയ്യുന്ന ഇബാദത്തും അവരില്ലാതെ ചെയ്യുമ്പോൾ ഇബാദത്തും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അവരത് അറിഞ്ഞാലും അറിയാതിരുന്നാലും വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അള്ള അറിയുന്നുണ്ട് എന്നുള്ള ഒരു തൃപ്തിയാണ് എന്റെ മനസ്സിലുണ്ടാകേണ്ടത്, നീ മനസ്സിലാക്കേണ്ടതെന്നാണ് സലഫുകൾ പറയാറുള്ള ഒരു ഉദ്ധരണിയാണ്. അപ്പോ അള്ളത് കാണുന്നുണ്ട് അറിയുന്നുണ്ട്, ജനങ്ങൾ കാണാതിരിക്കട്ടെ കണ്ടോട്ടെ, അവർ അറിഞ്ഞോട്ടെ അവർ ഇല്ലാതിരിക്കട്ടെ അവർ ഉണ്ടായിക്കോട്ടെ, എന്തായിരുന്നാലും അത് തമ്മിൽ നമ്മളെ പ്രവർത്തനത്തെ ബാധിക്കാൻ തന്നെ പാടില്ല. അള്ള അറിയുന്നുണ്ട് എന്ന നിലക്കാണ് നമ്മൾ അത് തൃപ്തിപ്പെടേണ്ടത് എന്നാണ്. അതാണ് ഇതിലെ നാലാമത്തെ കാര്യം. ഇതിന് ഒരുപാട് സലഫി പണ്ഡിതന്മാരെ ഉദ്ധരണികളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്, അത് വായിക്കാൻ നേരല്ല. ഇനി അഞ്ചാമത്തെ ഇത് പെട്ടെന്ന് വായിച്ചു പോകാം. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൽ ഫിറാറു മിൻ ദമ്മില്ല, അള്ളാഹുവിന്റെ ആക്ഷേപത്തെ നമ്മൾ പേടിക്കണം. അള്ളാഹു നമ്മളെ ആക്ഷേപിക്കും, നമ്മൾ റിയാവുമായിട്ടാണ് അമൽ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും അള്ളാഹു തആല നമ്മളെ ആക്ഷേപിക്കുമെന്ന ബോധം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ അള്ളാഹുവിന്റെ ആക്ഷേപത്തെ പേടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് മാറിക്കണം. കാരണം നമ്മൾ റിയായിട്ട് ചെന്ന് അള്ളാഹുവിന്റെ ആക്ഷേപം ഉണ്ടാകും. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം വായിച്ചു പോകണം. ആറാമത്തെ കാര്യം, മഅരിഫത്തുമാ യഫിറു മിൻഹു ശൈത്വാനു, മഅരിഫത്തുമാ യഫിറു മിൻഹു ശൈത്വാനു, ശൈത്വാൻ പേടിച്ചോടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ലിയന്ന ശൈത്വാന മൻബഉ അർ റിയാ,
അറിയായി. റിയാഇന്റെ ഉറവിടം എന്ന് പറഞ്ഞ ഷെയ്ത്താനാണ്. അപ്പൊ ഷെയ്ത്താൻ എന്തൊക്കെയാണ് ഉറപ്പുള്ളത്? ഷെയ്ത്താൻ എന്തിനെന്നൊക്കെയാണ് വിട്ടുനിൽക്കുക? ഷെയ്ത്താന് പേടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ എന്ത് ചെയ്യണം? അതെന്താ നമ്മൾ മനസ്സിലാക്കണം. ഏതുപോലെ ബാങ്ക് ഷെയ്ത്താനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യം, അതുപോലെ തന്നെ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ഷെയ്ത്താന് പ്രയാസമുള്ള കാര്യം, അതുപോലെ തന്നെ സുജൂദു തിലാവ, തിലാവത്തിന്റെ സുജൂദ് ഷെയ്ത്താന് പേടിയുള്ള കാര്യം, ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. അതുപോലെ തന്നെ വല്ലിസ്തിആദു ബില്ലാഹി, വല്ലിസ്തിആദതു ബില്ലാഹി മിൻഹു, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുന്നത് പിശാചിന് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. അതുപോലെ തന്നെ വത്തസ്മിയത്തു ഇൻദൽ ഖുറൂജി മിനൽ ബൈത്ത്, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ബിസ്മി ചൊല്ലുക, അതുപോലെ തന്നെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, അതുപോലെ തന്നെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് പിശാചിന് ഉറപ്പുള്ള, പിശാജ് പേടിച്ചോടുന്ന, പിശാചിനെ തടയിടാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ അദ്ക്കാർ സുബാഹി വൽ മസ, രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ എന്താണ്? യഥാർത്ഥത്തിൽ പിശാചിനെ തടയിടാനുള്ള പ്രവർത്തനങ്ങളാണ്. അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം, മനസ്സിലാക്കിയിട്ട് ചെയ്യണം. കാരണം റിയാഇന്റെ ഉറവിടം ഷെയ്ത്താനാണ്. ഷെയ്ത്താനാണ് ഈ ചിന്തയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഷെയ്ത്താൻ നമ്മൾ എന്ത് ചെയ്യണം? അകറ്റാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിക്കണം. ഏഴാമത്തെ കാര്യം, അൽ-ഇഖ്താറു മിൻ അഅ്മാലിൽ ഖൈരി വൽ ഇബാദാതി ഗൈറിൽ മുശാഹദ വ ഇഖ്ഫാഉഹ. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവും, ഇബാദത്തുകൾ ഉണ്ടാവും, ആരും കാണാത്ത നിലക്ക് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ മറച്ചു വെച്ച് ചെയ്യാൻ പറ്റുന്ന, ആരും കാണാതെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇബാദത്തുകളുണ്ട്. ഇപ്പൊ ജമാഅത്ത് ഒരിക്കലും ആളുകളും കാണാതെ ചെയ്യാൻ പറ്റൂല. ജമാഅത്ത് എല്ലാവരും കാണിക്കാൻ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ആരും കാണാതെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇബാദത്തുകളും നന്മകളും ഉണ്ടാവും. അത് വല്ലാതെ വർദ്ധിപ്പിക്കുക. വർദ്ധിപ്പിക്കാൻ മാത്രമല്ല അത് പിന്നെ ആരോട് പറയും ചെയ്യരുത്. അതിനെ മറച്ചു വെക്കണം. ഒരുപാട് കാര്യങ്ങൾ സുന്നത്തുസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? സ്വലാത്തുർ റജുലി തതബ്ബുഅൻ, ഒരു മനുഷ്യന്റെ സുന്നത്തുസ്കാരം. മിൻ ഹൈതു ലാ യറാഹു നാസു, ജനങ്ങൾ കാണാതെ ഒരാൾ സുന്നത്തുസ്കരിക്കുകയാണ്. ആ നിസ്കാരം തഅ്ദീലു സ്വലാത്തുഹു അലാ അയ്യുനി നാസി 25, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ 25 നിസ്കാരത്തിന് തുല്യാണ്. ആരും കാണാതെ ഒരു സുന്നത്തുസ്കാരം, സുന്നത്തുസ്കാരം ആരും കാണാതെ ചെയ്യാം, അത് ആളുകൾ കണ്ട് 25 നിസ്കരിക്കണതിന് തുല്യാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ ആരും കാണാതെ പള്ളിയിൽ തന്നെ ചിലപ്പോൾ ആരും കാണാത്ത സമയം ഉണ്ടാവും, അങ്ങനെ ചെയ്യാം. വീട്ടിൽ നിന്ന് അങ്ങനെ നമുക്ക് കാണാം, ആരും കാണാതെ ചെയ്യാൻ പറ്റുന്ന നിസ്കാരം ഉണ്ടാവും. അല്ലെങ്കിൽ ആരും കാണാതെ രാത്രിയിലോ ഒക്കെ, അല്ലെങ്കിൽ പല സമയത്തും ആരും കാണാതെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്കാരം, സദഖ പോലെയുള്ള കാര്യങ്ങൾ, അത് മറച്ചു വെക്കണം. അങ്ങനെയായിരുന്നു സലഫുകൾ. മഹാനായ തമീമുദ്ദാരി റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു, സഹാബി, മഹാനായ സഹാബി, അവരൊക്കെ അമൽ എന്താണ് മറച്ചു വെക്കാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നവരാണ്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, മാ സ്വലാത്തുക ബില്ലയിൽ, രാത്രിയിലെ താങ്കളുടെ നമസ്കാരം എന്താണ്, രാത്രി നിസ്കരിക്കാറുണ്ടോ, എന്താണ് അതിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഫഗളിബ ശദീദ, വളരെ ശക്തമായി കോപിച്ചു ഈ ചോദിച്ച ആളോട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ആര്? തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. വല്ലാഹി ലറകഅത്തു നുസല്ലിഹാ ഫീ ജൗഫിൽ ലൈലി ഫീ സിർരിൻ, അല്ലാഹു ആണ് സത്യം, ആരും അറിയാതെ രാത്രിയുടെ മധ്യ സമയത്ത്, അർദ്ധരാത്രിയിൽ ആരും കാണാതെ ഒരു റകഅത്ത് നമസ്കരിക്കുക എന്നുള്ളത് അഹബ്ബു ഇലൈഹ മിൻ അൻ നുസല്ലിയ ലൈല കുല്ലഹു, രാത്രി മുഴുവൻ നമസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമാണ്. സുമ്മാ ഖുസ്സഹു അലന്നാസ്, എന്നിട്ട് ജനങ്ങളോടത് പറയാ, രാത്രി മുഴുവൻ നിസ്കരിച്ചിട്ട് പിന്നീട് ജനങ്ങളോടത് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആരും അറിയാതെ ഒരു റക്അത്ത് നിസ്കരിക്കുന്നതാണ്. രാത്രി മുഴുവൻ നിസ്കരിക്കാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യം. ആ രാത്രി മുഴുവൻ നിസ്കരിച്ചിട്ട് പിറ്റേന്ന് രാവിലെ പറയാ ആളുകളോട്, ഞാൻ നേരെ രാത്രി മുഴുവൻ നിസ്കരിച്ചു, അതിനേക്കാൾ എനിക്കിഷ്ടം അതാ, ആരും അറിയാതെ ഒരു 5 മിനിറ്റ്, ആരും അറിയാതെ ഒരു ചെറിയ ഒരു 8 റക്അത്ത് നിസ്കരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പൊ ആളുകൾ പറഞ്ഞ് ഒരുപാട് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആരും അറിയാതെ കുറച്ച് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അവർക്കത് ഇഷ്ടമായിരുന്നില്ല. റബീ ഇബ്നു ഹുസൈം റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, കാന അമലു റബീഇ കുല്ലുഹു സിർറ, റബീ ഇബ്നു ഹുസൈമിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഗോപ്യമായിരുന്നു, രഹസ്യമായിരുന്നു. വൈൻ കാന റജുലു ലയജീഉ വഖദ് നസറൽ മുസ്ഹഫ ഫയുഗത്തിഹി ബിസൗബിഹി എന്നാണ്.
എത്രത്തോളം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വല്ല ആളുകളും വരികയാണ്. ആ സമയത്ത് അദ്ദേഹം മുസാഫ് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? യുഗത്തിഹി വിസോബിഹി, അദ്ദേഹത്തിന്റെ വസ്ത്രം കൊണ്ട് മറച്ചു വെക്കുന്ന ആ ഖുർആൻ ഓതുന്നത് പോലും ആരും കാണണ്ടെന്ന് കരുതിയിട്ട് മറച്ചു വെക്കും. അത് ഭാര്യ റിപ്പോർട്ടാണ്, ഭാര്യ കാണാൻ. അപ്പൊ അത്രയും സൂക്ഷ്മത പാലിച്ചിരുന്നു സലഫി പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് ഇബ്രാഹിം ഉത്തൈമി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അൽ മുഖ്ലിസു മൻ യക്തുമു ഹസനാതിഹി കമ യക്തുമു സയ്യിആതിഹി. ഇഖ്ലാസ് ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ആരാ? അവൻ തന്റെ നന്മകളെ തിന്മകളെ മറച്ചു വെക്കുന്നത് പോലെ തന്റെ നന്മകൾ മറച്ചു വെക്കുന്നവനാണ്. തിന്മകൾ നമ്മൾ ആരോടും പറയില്ലല്ലോ, നമ്മൾ ചെയ്ത തിന്മകൾ ആരും അറിയാതെ മറച്ചു വെക്കാൻ ശ്രമിക്കും. അതുപോലെ തന്റെ നന്മകളും മറച്ചു വെക്കുന്നവനാണ് മുഖ്ലിസ് എന്നാണ് ഇബ്രാഹിം ഉത്തൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? പരമാവധി മറച്ചു വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ അത്തഖിയ അൽ ഗനിയ അൽ ഖഫിയ. അല്ലാഹു തആല കർമ്മങ്ങൾ ഇബാദത്തുകൾ രഹസ്യമായി ചെയ്യുന്ന ഐശ്വര്യവാന്മാരായ മുത്തഖികളായ അടിമകളെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏഴാമത്തെ കാര്യം. എട്ടാമത്തെ കാര്യം, തദക്കുറുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണചിന്ത. അതുപോലെ തന്നെ അമിതമായ പ്രതീക്ഷ അല്ലാതിരിക്കുക. ക്രിയയിൽ നിന്ന് ലക്ഷ്യമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതാണെന്ത്? തദക്കുറുൽ മൗത്ത്, മരണചിന്ത. മരണചിന്ത എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മരണചിന്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബി മജ്ലിസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലൂടെ കടന്നുപോയി. അഹും യളഹഖൂൻ, അവർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയിട്ട് പോയപ്പോ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, അക്സിറു മിൻ സിക്രി ഹാദിമിൽ ലദ്ദാത്ത്, സർവ സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മരണത്തെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അസ്തിറു മിൻ സിക്രി ഹാദിമിൽ ലദ്ദാത്ത്, ലദ്ദത്തുകളെ തകർത്ത് കളയുന്ന ഒന്നിനെ സംബന്ധിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം. അത് മരണമാണ്. മരണചിന്ത വർദ്ധിപ്പിക്കാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, كنت مع رسول الله صلى الله عليه وسلم نا رسول الله صلى الله عليه وسلم കൂടെ ആയിരുന്നു. فجاءه رجل من الانصار, ആ സമയത്ത് അൻസാരികളിൽ പെട്ട ഒരു മനുഷ്യൻ കടന്നു വന്നു. فسلم على النبي صلى الله عليه وسلم, റസൂലിനോട് സലാം പറഞ്ഞു. എന്നിട്ട് റസൂലിനോട് ചോദിച്ചു, യാ റസൂൽ അല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ അഫ്ളൽ ആരാണ്? സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളാണ്, സൽസ്വഭാവി. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാരാ? സത്യവിശ്വാസം അല്ലാതെ സ്വഭാവം ഉണ്ടായിട്ട് കാര്യമല്ല. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉത്തമനാരാ? ഏറ്റവും നല്ല, നന്നായി പെരുമാറാൻ സാധിക്കുന്നതാണ്. വീണ്ടും ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അയ്യുൽ മുഅ്മിനീന അക്കിയസ്, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനാരാ? അക്കിയസ് എന്ന് പറയാൻ ഏറ്റവും ബുദ്ധിമാൻ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയുന്ന കാര്യം മരണചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അക്സറുഹും ലിൽ മൗത്തി ദിക്റ, മരണത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുകയും, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഇദാദം, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവനാണ്. രണ്ട് കാര്യം അവിടെ പറഞ്ഞു, മരണത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുക, മരണത്തിന് ശേഷമുള്ള വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഇദാദ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുക. മരണത്തെ കുറിച്ച് കുറച്ച് ടെൻഷൻ അടിക്കല്ല, അതിനു വേണ്ടി അതിനുശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നന്നായി തയ്യാറെടുക്കുക. അവനാണ് ഉലായിക്കൽ അക്കിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ മരണചിന്ത എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ നിലക്ക് എല്ലാ റിയാവും ഇല്ലാതെയാക്കാൻ യഥാർത്ഥത്തിൽ അതുകൊണ്ട് സാധിക്കും. അബുദ്ദുറദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അക്തറ ദിക്റൽ മൗതി, ആരെങ്കിലും മരണചിന്ത വർദ്ധിപ്പിച്ചാൽ, ഖല്ല ഫർഹുഹു വഖല്ല ഹസദു, അവന്റെ അമിതാവേശവും അമിതാഹ്ലാദവും അതുപോലെ തന്നെ അവന്റെ അസൂയയും കുറയും. അസൂയ കുറയാൻ,
അമിത ആവേശവും ആഹ്ലാദവും കുറയാൻ മരണചിന്ത വർദ്ധിപ്പിച്ചാൽ കാരണമാകുമെന്ന് അബുദർദ റളി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. അതാണ് ഒമ്പതാമത്തെ കാര്യം, മരണചിന്ത വർദ്ധിപ്പിക്കുക. അതിൽ ആയത്ത് കൊടുത്തിട്ടുണ്ട്. പത്താമത്തെ ഒരു കാര്യം, അൽ ഖൗഫു മിൻ സൂഇൽ ഖാതിമ, മോശപ്പെട്ട പര്യവസാനത്തെ കുറിച്ചുള്ള പേടി. കാരണം എന്താ, നമ്മൾ റിയാവ് കൊണ്ടാണ് അമൽ ചെയ്യുന്നതെങ്കിൽ, ആ അമലോടുകൂടിയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ എന്താണ് നമ്മുടെ ഖാതിമ, നമ്മുടെ പര്യവസാനം വളരെ മോശമായിരിക്കും. അത് മോശപ്പെട്ട പര്യവസാനത്തിന്റെ പ്രത്യേകത എന്താ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകൾ പരിഗണിക്കാൻ അവൻ അവസാനം ചെയ്യുന്ന അവന്റെ അവസാനത്തെ അവസ്ഥ അനുസരിച്ചാണ്. കുറേ കാലം നന്നായി ജീവിച്ചു അവസാനം മോശമായി ജീവിച്ച എന്താണ്, അവന്റെ മോശപ്പെട്ട അവസ്ഥയെ പരിഗണിക്കാം. ഒരുപാട് കാലം തിന്മ ചെയ്തു അവസാനം നന്നായി, ആ നന്നായ അവസ്ഥയാണ് അള്ളാഹു തആല പരിഗണിക്കുക. അമലുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഖവാതിം, അതിന്റെ ഹാസിമത്ത്, അതിന്റെ പര്യവസാനം അനുസരിച്ചുകൊണ്ടാണ്. അതാണ് പത്താമത്തെ കാര്യം. ഇനി ഹെഡിങ് മാത്രം വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പതിനൊന്നാമത്തെ കാര്യം, മുസാഹബത്തു അഹ്ലിൽ ഇഖ്ലാസി വത്തഖ്വ. നമ്മൾക്ക് ഈ റിയായിൽ നിന്ന് ലക്ഷ്യം എന്ത്, ഇഖ്ലാസും തഖ്വയുള്ള ആളുകളെ കൂട്ടുകാരായി സ്വീകരിക്കുക. ഇവിടുത്തെ തമ്മാടികളും ഇവിടുത്തെ തോന്നിയാസികളും ആയിരുന്നു നമ്മളെ കൂട്ടുകാർ. ഇഖ്ലാസുള്ള, റിയാ ഇല്ലാത്ത, ആത്മാർത്ഥതയുള്ള ആളുകളുടെ കൂട്ടുകാരായി സ്വീകരിക്കുക. അതാണ് പതിനൊന്നാമത്തെ കാര്യം. പന്ത്രണ്ടാമത്തെ കാര്യം, അദ്ദുആ വൽ ഇൽതിജാ ഇല അല്ലാഹി തആല, അള്ളാഹുവിലേക്ക് അഭയം കൊള്ളുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ശിർക്കിൽ നിന്നുള്ള പ്രാർത്ഥന, ശിർക്കിൽ നിന്നുള്ള പിന്നെ രക്ഷ പഠിപ്പിച്ചുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്ന നഊദു ബിക അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു വ നസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു ഹു എന്ന് പറയുന്ന പ്രാർത്ഥന. അത് ബഹുവചന രൂപത്തിലും ഏകവചന രൂപത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുക. ഏത്, ചെറുക്കിൽ നിന്ന് രക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഹദീസ് ഇവിടെ ഉണ്ട്, അത് വായിക്കാൻ സമയമല്ല. അതുകൊണ്ട് എന്താണ്, അത് ചെറുക്കിൽ നിന്ന് രക്ഷ, ആ പ്രാർത്ഥന നമ്മൾ ചെയ്യുക. പതിമൂന്നാമത്തെ കാര്യം, ഹുബ്ബുൽ അബ്ദി ദിക്റല്ലാഹി ലഹു വ തഖ്ദീമു ഹുബ്ബി ദിക്രിഹി ലഹു അലാ ഹുബ്ബി മദഹിൽ ഖൽഖി. അല്ലാഹു നമ്മളെ ഓർക്കുന്നു, അതുപോലെ തന്നെ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നതിനാണ് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. അള്ളാഹ് പറഞ്ഞല്ലോ, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കണം എങ്കിൽ ഞാൻ എന്നെ ഓർക്കും. അപ്പൊ നമ്മൾ പരിഗണിക്കേണ്ടത് ആരെയാണ്, അള്ളാഹു നമ്മളെ ഓർക്കണം എന്ന ചിന്തയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യരുത്. ആ നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്, പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള പരിഗണനയാണ്. അതുപോലെ തന്നെ അള്ളാഹു നമ്മളെ ഓർക്കണം, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടണം എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിലൊരു കാര്യം അടക്ക് വിട്ടുപോയത് എന്താ വെച്ചാൽ, അദമുൽ ഇഖ്തിറാസി വിദമ്മിൻ നാസി വമദഹിഹി, ജനങ്ങൾ പുകഴ്ത്തും ജനങ്ങൾ ഇകഴ്ത്തും എന്ന് പരിഗണിക്കാതിരിക്കാന്നാണ് അത് എന്തിനെ വിട്ടുപോയതാണ്. ജനങ്ങൾ ചിലപ്പോൾ പുകഴ്ത്തും, ചിലപ്പോൾ ജനങ്ങൾ ഇകഴ്ത്തും, അത് പരിഗണിക്കാതിരിക്കുക. ജനങ്ങൾ എന്തോ പറഞ്ഞോട്ടെ, ചിലപ്പോൾ നമ്മൾ നല്ല പ്രവർത്തനം ചെയ്ത ജനങ്ങൾ പല കോലത്തിൽ പലതും പറയും. എല്ലാ നിലക്കും സപ്പോർട്ട് കിട്ടിയിട്ട് ഒരു പ്രവർത്തനം ഉണ്ടാകൂല. ഒരു നാട്ടിലാണെങ്കിൽ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പ്രവർത്തനം ഉണ്ടാകൂല, അതിന് എന്തെങ്കിലുമൊക്കെ ഒരു വിമർശനം ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം പറയാൻ യാതൊരു നിലക്കുള്ള തടസ്സം ഉണ്ടാകാൻ പാടില്ല. അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയാൻ, റസൂലുള്ള പറഞ്ഞു, അലാ ലാ യംനഅന്ന റജുലൻ ഹൈബത്തുൻ നാസി അൻ യഖൂല ബിഹഖ്ൻ ഇദാ അലിമഹു. അലാ അറിയണം, ലാ യംനഅന്ന റജുലൻ, ഒരു മനുഷ്യനെയും തടയാൻ പാടില്ല, തടയാതിരിക്കട്ടെ. ഹൈബത്തുൻ നാസി, ജനങ്ങളെ സംബന്ധിച്ചുള്ള പേടി, ജനങ്ങളെ സംബന്ധിച്ചുള്ള പേടി കൊണ്ട്, അൻ യഖൂല ബിഹഖ്ൻ ഇദാ അലിമഹു, അവൻ മനസ്സിലാക്കിയ സത്യം, അവനൊരു കാര്യം സത്യമായി മനസ്സിലാക്കിയാൽ അത് പറയാൻ ജനങ്ങളെ സംബന്ധിച്ചുള്ള പേടി അവന് തടസ്സമാകാൻ പാടില്ല എന്നാണ്. അപ്പൊ സത്യം തുറന്നു പറഞ്ഞാൽ ജനങ്ങൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, സത്യം അത് ബോധ്യപ്പെട്ടാൽ പറയാൻ നമുക്കൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല, പേടി ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ അന്നം മുട്ടുന്ന, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ തടയപ്പെടുന്നു എന്നും പേടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ജനങ്ങൾ പുകഴ്ത്തുമോ ഇകഴ്ത്തുമോ എന്ന് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഈ നിലക്ക് ആ ജനങ്ങളുടെ പുകഴ്ത്തലും ഇകഴ്ത്തലും അല്ല പരിഗണിക്കേണ്ടത്. അത് അതിന് യാതൊരു നിലക്കും സ്വാധീനമല്ല. കാരണം ഈ അന്ന ദാലിക്കലായുർവാലായൻ പ്രൗ, ജനങ്ങളെ പുകഴ്ത്തലും ഇകഴ്ത്തലും യാതൊരു ഉപദ്രവമോ ഉപകാരമോ ചെയ്യൂല. ബൽ യജിബു അൻ യകൂന അൽ ഖൗഫു മിൻ ദമ്മില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള